ഇന്ന് ഈ സ്വയം സന്ധ്യയിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ഏറെ അനുഗ്രഹമായി തീരുവാൻ, മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുവാനും നമ്മുടെ ഹൃദയത്തിങ്കിൽ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്തുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെയും ഉപകാരങ്ങളെയും നമുക്ക് ഓർക്കുവാൻ, ദൈവത്തിന് മഹത്വമർപ്പിപ്പാനും സർവകൃപാലുവായിരിക്കുന്ന ദൈവം നമ്മെ സഹായിച്ചു. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷകൾ അതേറ്റവും അനുഗ്രഹമാകുവാൻ നമുക്കൊന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിരാത്രിയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിപ്പാൻ, ദൈവത്തിൻ്റെ വചനം മനുഷ്യഹൃദയങ്ങളിൽ ആശ്വാസം നൽകി തരുന്നതാണ്. മുറിവുള്ള ഹൃദയങ്ങളെ ആ മുറിവുകൾ കിട്ടുന്നതാണ്. ഇന്ന് രാത്രിയെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൻ്റെ മുറിവുകളുമായി ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നെങ്കിൽ രാത്രി ആ ഹൃദയത്തിൻ്റെ മുറിവുകൾ കെട്ടപ്പെടുവാൻ ഇടയായി തീരുമാറാം. കർത്താവിൻ്റെ വചനം കേൾക്കുന്നതിനാൽ സമാധാനമില്ലാത്ത അനേക മനുഷ്യരുണ്ട്. രാത്രി ദൈവവചനത്തിൻ്റെ കേൾവിയാൽ അവരുടെ ഹൃദയങ്ങളിൽ ലോകം തരാത്ത വലിയ സമാധാനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിയാൽ സമാധാനം പ്രാപിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ ഭൗതികമായ നന്മകളും ഉയർച്ചകളും ഉണ്ടെങ്കിലും അനേക പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ സ്വസ്ഥതകളില്ല, സമാധാനങ്ങളില്ലാതെ ജീവിക്കപ്പെടുമ്പോൾ ആമി സ്വസ്ഥത നൽകി തരുന്നവനായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സ്വസ്ഥതയില്ലാത്ത ജീവിതങ്ങൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എടുത്തു വരുവാൻ, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് അരുളി ചെയ്തവനായ കർത്താവിൻ്റെ അടുക്കലേക്ക് തിരുവചനത്തിൻ്റെ കേൾവികളാൽ അടുത്തു വരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഉള്ളങ്ങളോട് ഇടപെടുവാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യാശയില്ലാതെ ജീവിക്കുന്ന അനവധി മനുഷ്യരുണ്ട്. ആർക്കു വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ച നിരാശകളിൽ കഴിയുമ്പോൾ ഈ രാത്രി ദൈവത്തിന്റെ വചനങ്ങളുടെ കേൾവിയാൽ ആ ഹൃദയത്തിന്റെ നിരാശകൾ മാറി ആമി ഹൃദയത്തിൽ പ്രത്യാശ കൊണ്ട് നിറയപ്പെടുക. ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവര് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അവൻ ബലപ്പെടുത്തുന്നതായ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവികളാ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വിടുതലായി അനുഗ്രഹമായി തീരുവാൻ നമുക്കൊന്നിച്ചു പ്രാർത്ഥിക്കാം. ഈ മാറ്റമില്ലാതെ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ അമിഞ്ചരുടെ പേരുകളാ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനും നിത്യ നരകത്തിലേക്ക് പോകുമ്പോൾ ആമേൻ. ജീവന്റെ പുസ്തകത്തിലാ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്താഴ്ചയുടെ പേരുകൾ എഴുതപ്പെടുവാൻ തക്കവണ്ണം ആമേൻ. ചില കുടുംബങ്ങൾക്ക് വിടുതലായി തീരുവ. അതിവാവായിക്കോട്ടെ, യുവതിയായിക്കൊള്ളട്ടെ, മാതാവായിക്കോട്ടെ, പിതാവായിക്കൊള്ളട്ടെ, ഏത് മനുഷ്യനോട് കൃത്യമായി രാത്രി ഇടപെടുവാൻ വേണ്ടി ദൈവജനമേ നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ രാത്രി ദൈവജനം ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ സംസാരിക്കണവണ്ണം സംസാരിപ്പാൻ, ഈ ദേശത്തോട് സംസാരിപ്പാൻ, കടന്നു വന്ന ദൈവജനത്തോട് സംസാരിപ്പാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ഈ സന്ദർഭത്തില് രണ്ട് ദൈവദാസന്മാർക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. പാസ്റ്റർ ബിജു അവറുകളും പാസ്റ്റർ സാലസ് അവറുകളും മുമ്പോട്ട് കടന്നു വന്ന് ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥനയോടെയായിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ കർത്തൃദാസന്മാരെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കും.
കണ്ണുകളിലേക്ക് പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല പിതാവേ, ഇന്നലെ രാത്രി വേളയ്ക്കായി ഞങ്ങൾ നദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സായാഹ്ന സമയം ഈ ഗ്രൗണ്ടിൽ ദൈവസന്നിധാനത്തിൽ കൂടി വന്ന് കർത്താവിനെ പാടി ആരാധിപ്പാൻ അങ്ങനെ മഹത്വപ്പെടുത്തുവാൻ ഈ രാത്രി കാലം ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന സാവകാശത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവസന്നിധാനത്തിൽ ആഗ്രഹിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത സുവിശേഷത്തെ യോഗത്തിൻ്റെ പ്രഥമ ദിവസകാലം ഞങ്ങൾ ദൈവസന്നിധാനത്തിലായിരിക്കുമ്പോൾ അവിടുത്തെ ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളോട് കൂടെ ഉള്ളതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഈ രാത്രി കാലം അവിടുത്തെ മഹത്വം അവിടുന്ന് സ്വർഗം വെളിപ്പെടുത്തി ഇന്ന് രാത്രി നിന്റെ ജനത്തെ ദൈവം ആശീർവദിക്കണമേ. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നതിനായി ഞങ്ങൾ നദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മറ്റുമില്ലാത്ത ദൈവത്തിന്റെ വചനം അവിടുത്തെ സുരക്ഷയുടെ സന്ദേശം വിദേശത്തോട് അറിയിപ്പാൻ ഈ ദേശനിവാസികൾക്ക് അവിടുത്തെ വചനം കേൾക്കുവാനുള്ള സാവകാശം അവിടുന്ന് നൽകി കർത്താവ് ദേശത്തെ സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രി കാലം അവിടുത്തെ മഹത്വമുള്ള വചനം കർത്താവ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ഏത് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന്റെ സന്നിധാനത്തിലേക്ക് അവിടുത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുന്നതായ അവിടുത്തെ ദൈവത്തിന്റെ വചനം വിദേശത്ത് മുഴങ്ങുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ വചനം ശുശ്രൂഷിക്കുന്ന അവിടുത്തെ അഭിഷേകത്തിനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവ അധികാരത്തോടെ ഉപയോഗിക്കുമാറങ്ങണമേ. ഈ ദേശത്തോടുള്ള സന്ദേശം അറിയിക്കുമ്പോൾ വായി തുറക്കുമ്പോൾ സംസാരിക്കേണ്ടവണ്ണം സംസാരിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ദാസനാവോടെ കൂടെ ഇരുന്ന് വെള്ളത്തിൽ മേൽ പരിവർത്തിച്ച ദൈവ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ അവിടെ വ്യാപരിക്കപ്പെട്ട് കാണുവാൻ അവിടുന്ന് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഈ ഗ്രൗണ്ടിൽ ആയിരിക്കുന്ന ജനത്തിനായി സ്തോത്രം. ഈ ശബ്ദത്തിന്റെ പരിധിയിൽ ശ്രവിക്കുന്നതായ എല്ലാ നല്ല ശ്രോതാക്കൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ലുദിയായുടെ ഹൃദയം തുറന്നതുപോലെ കർത്താവേ അവിടങ്ങളിൽ ശ്രദ്ധിക്കുന്നതായ അവിടുന്ന് ജനത്തോട് ദൈവം സംസാരിച്ച് ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ വചനം അവിടെ മാംസ പലകയിൽ പതിക്കപ്പെട്ട അനുഭവത്തെ പോലെ അവിടുത്തെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. പാപത്തിൽ രക്ഷ പ്രാപിക്കേണ്ടതിന് സകല ഭൂവാസികളുമായുള്ളവരെ എങ്ങനെയൊക്കെ നോക്കി രക്ഷ പ്രാപിപ്പീനെന്ന് അവിടുത്തെ വചനമാകുവാനും ചെയ്യുമ്പോൾ പാപത്തിൽ നിന്ന് രക്ഷയിലേക്ക് മടങ്ങി വരുവാൻ സഹായിക്കണമേ. ജീവിതത്തിൽ രോഗ സൗഖ്യം പ്രാപിപ്പാൻ ഇടയാക്കണമേ. പൈശാചിക ശക്തിന്റെ ഇരുട്ടിന്റെ ആധിപത്യത്തിൽ നിന്ന് ജന വിടുതൽ പ്രാപിപ്പാൻ ദൈവമായി കർത്താവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ നദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, രാത്രി കാലം പാടുവാൻ സഹോദരങ്ങളെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ദൈവനെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ഇതിൽ പ്രവർത്തിക്കുന്നതായ അധ്വാനിക്കുന്ന എല്ലാ ദാസ്യദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദത്തിൽ സൗണ്ടിനൊക്കെ ദൈവം നിയന്ത്രിക്കുമാറകണമേ. നല്ലൊരു കാലാവസ്ഥ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ സുവിശേഷ യാഗത്തിന്റെ ആദ്യയുടെ അവസ്ഥ അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കുമാറകണം. അവിടുന്ന് നാമ മഹത്വമെടുക്കട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി നദിയോട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ പിതാവേ. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗത്തിലെ ദൈവമേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലേക്ക് എടുത്തു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് ലഭിച്ച നല്ല അവസരത്തിന് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവേ, ലോക ക്രൈസ്തവ സമൂഹം ദുഃഖ വെള്ളിയാഴ്ച കർത്താവെ ആചരിക്കുന്ന ഈ ദിവസത്തിൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് നോക്കുവാൻ, തിരുമുഖം അന്വേഷിക്കുവാൻ, തിരുമുഖത്ത് നിന്ന് പ്രാപിക്കുവാൻ, അതിൽ നിന്ന് കർത്താവെ പ്രാപിച്ചത് ജനത്തോട് വിളമ്പുവാൻ തക്ക വണ്ണം സർവശക്തനായ ദൈവം ഈ ക്രമീകരണങ്ങളെ ചെയ്ത ദൈവത്തിന്റെ വൻകൃപകൾക്കാൻ നന്ദിയോടെ സ്തോത്രം. അഗാപ്പേ ഗോസ്പൽ മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന് തന്നെ പ്രവർത്തിക്കുന്ന സകല കരങ്ങളെയും ദൈവം അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ അത്ഭുത വിടുതലുകൾ അനുഭവിക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തന്റെ ശുശ്രൂഷകളൊക്കെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ ആലോചനകൾ സംസാരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ ടൈറ്റസ് മാത്യു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, താൻ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനവുമായി കർത്താവേ നിൽക്കുമ്പോൾ കർത്താവേ അങ്ങയുടെ വചനം കർത്താവേ കേൾവിക്കാർക്ക്
കർത്താവെ സന്തോഷകരമാകുന്ന നിലവാരത്തിൽ അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അത് പ്രസ്താവിക്കുവാൻ തക്കവനം പരിശുദ്ധാത്മാവ് കൂടിയിരിക്കുമാറകണമെന്ന് അടിയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. ദൈവത്തിന്റെ അത്ഭുത വിടുതൽ കാണുവാൻ സ്വർഗ്ഗ സഹായിക്കണമേ. നല്ല ഗാനങ്ങൾ അലപിക്കുന്ന കോയർ ടീമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ടെ, അനുഗ്രഹിച്ചാട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന മനം തകർന്ന ഹൃദയം നുറങ്ങിയവർ, ജീവിതത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ക്ലേശങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ കേൾക്കുന്നുവെങ്കിൽ ഒരു വലിയ പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സ്വർഗം സഹായിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞല്ലോ, അധ്വാനിക്കുന്നവരെ പാരഞ്ചുമക്കുന്നവരായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞു ആശ്വാസം നൽകുവാൻ തക്ക വേണം സ്വർഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുത്തിലെ ശക്തിയുടെ നേർക്കും കൃപയിൽ നിങ്ങളെ സൂക്ഷിക്കും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. പള്ളിപ്പാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അഗപ്പി ഗോസ്ബൽ ബെഞ്ചിയുടെ ആഭിമുഖ്യത്തിൽ പ്രിയ ബെഞ്ചിയുടെ ഈ വസ്തുവിൽ നടക്കപ്പെടുന്ന ഈ മുറ്റത്ത് കൺവെൻഷനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മീറ്റിംഗിലേക്ക് ഹാർദമായി ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസന്മാർ, സ്നേഹിതർ, ചാർച്ചക്കാർ, ബന്ധുമിത്രാദികൾ, ദേശനിവാസികൾ, ഈ ശബ്ദപരിധികൾക്കുള്ളിൽ ഭവനങ്ങളിൽ ഇരുന്ന് ഞങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. പള്ളിപ്പാട് ഗോസ്ബൽ മിനിസ്ട്രിയെ കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. കഴിഞ്ഞ 8 വർഷം കേരളത്തിൻ്റെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ ഞങ്ങൾ പ്രെയർ മീറ്റിങ്ങുകൾ നടത്തുന്നു. വിവിധയിടങ്ങളിൽ കടന്നുപോയി പരസ്യയോഗങ്ങൾ നടത്തുകയും ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ കടന്നുപോയി മുറ്റത്ത് കൺവെൻഷനുകൾ ഞങ്ങൾ നടത്തുകയും ചെയ്യുന്നു. യാതൊരു സാമ്പത്തികമായിരിക്കുന്ന ചെലവുകളും ഞങ്ങളെ ക്ഷണിക്കുന്ന പ്രിയപ്പെട്ടവർക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തമായി ഞങ്ങളതിൽ ധനം മുടക്കിക്കൊണ്ട് ആ പ്രദേശത്ത് കടന്നുപോയി കഴിഞ്ഞ 8 വർഷമായി കർത്താവിൻ്റെ വേലയിൽ ടീമായി ഞങ്ങളതിൽ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തന മേഖലകളിൽ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ ആലപിക്കുന്നത് ബെഞ്ചിയാണ്. തിരക്കുള്ള ജീവിത സാഹചര്യമാണ് തനിക്കെങ്കിലും ഞങ്ങളോടുകൂടി ഒന്നിച്ച് കടന്നു വന്ന വിവിധ ഇടങ്ങളിൽ തന്റെ അധ്വാനങ്ങൾ ശ്രദ്ധേയമാണ്. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ദ്വാർത്ത ദൈവസന്നിധി ഞാൻ സ്തോത്രം ചെയ്യും. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്ററിന് മുമ്പുള്ള ഈ വെള്ളിയാഴ്ചയെ ദുഃഖവെള്ളിയാഴ്ചയായി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു തന്റെ ശിഷ്യന്മാരുമായി അന്ത്യ അത്യാഴം കഴിച്ച ശേഷം ആ രാത്രിയിൽ യേശു ക്രിസ്തുവിൻ പിടിക്കപ്പെടുകയും തന്റെ പീഡ അനുഭവങ്ങളെയും തന്റെ ക്രൂശുമരണത്തെയും ഓർക്കുകയും അതാചരിക്കുകയും ചെയ്യുന്ന ദിനമാണ് ഇന്ന് എന്നത് നമുക്കറിയാം. ഈ ദുഃഖവെള്ളിയാഴ്ചയെന്ന് നാം വിളിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച എന്നല്ല അവരാ പദത്തിന് ഉപയോഗിക്കുന്നത്, ഗുഡ് ഫ്രൈഡേ എന്ന്. എന്നാലും ഈ ദിനങ്ങളെ കുറിച്ച് മറ്റു പലർ പറയുന്നതും അല്ല എങ്കിൽ യവനായ സഭകളാകാം, പോളണ്ട് സഭകളാകാം, സിറിയൻ സഭകളാകാം, ഓർത്തഡോക്സ് സഭകളാകാം, ഈ ദിനത്തെ വലിയ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ വിശേഷിപ്പിച്ച ഈ ദിനങ്ങളെ അവരാചരിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹം
ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ വിശുദ്ധവേദ പുസ്തകം നമുക്ക് നൽകി തരുന്ന ശ്രേഷ്ഠമേറിയ ഒരു അറിവുണ്ട്. ഇത് ക്രൈസ്തവ സമൂഹത്തിന്റെ ദിനങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരുടെയും വീണ്ടെടുപ്പിന് വേണ്ടി താൽവരിയെങ്കിൽ യേശു ക്രിസ്തു അകർത്തിയാഗമായി തീർന്ന ദിനമാണ്. നമുക്ക് പകരമായി ക്രിസ്തു മരിച്ച ദിനത്തിൻ്റെ ഓർമ്മയാണ് ഈ ദിനമെന്ന യാഥാർത്ഥ്യത്തെ നാം അറിയുന്നുണ്ടല്ലോ. എൻ്റെ വാക്കുകളെ ഞാൻ ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശു തൻ്റെ പ്രഭാഷണങ്ങളിൽ ഇങ്ങനെ പറയുകയുണ്ടായി, കാണാതെ പോയ ആടിനെ കുറിച്ച് ഉപ പറയുമ്പോൾ അതിൽ ആ ഉപമകളിൽ ഏറ്റവും ഒടുവിലായി പറഞ്ഞു വരുമ്പോൾ ഈ ചെറിയവരിൽ ഒരുവൻ നശിച്ചു പോകുവാൻ ആഗ്രഹമില്ല, ദൈവത്തിന് ഇഷ്ടമല്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഭൂമിയിൽ എല്ലായിടവും പോയി സുവിശേഷം അറിയിപ്പി. യേശു ക്രിസ്തു എന്തിനാണ് മരിച്ചത്? ലോകമെമ്പാടുമുള്ള സകല മനുഷ്യരെയും അതറിയിക്കുക. എന്തിനറിയിക്കുന്നു? ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ജീവന്റെ പുസ്തകത്തിൽ മനുഷ്യന്റെ പേരുകൾ എഴുതപ്പെടുവാനും നിത്യതയിൽ ദൈവത്തോടുകൂടെ യുഗായുഗമായി വാഴുവാനും മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഭൂമിയുടെ എല്ലായിടങ്ങളിലും ഈ സുവിശേഷം അറിയിക്കണമെന്നാണ് ദൈവത്തിന്റെ ഈ ആഗ്രഹം. ആ ദൈവിക കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാത്രിയിലും ഈ സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. നിസ്സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ മീറ്റിംഗ് ഏറെ അനുഗ്രഹമാകുവാൻ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. അകപ്പേ ഗോസ്പൽ മിനിസ്ട്രി സജീവമായി പ്രവർത്തിക്കുന്ന അനുഗ്രഹനായിരിക്കുന്ന ശുശ്രൂഷകരാണ് കർത്താവിന്റെ ദാസൻ ടൈറ്റസ്. അനുഗ്രഹമായിരിക്കുന്ന ഒരു സാക്ഷ്യത്തിന്റെ ഉടമയാണ്. തന്റെ സാക്ഷികളെ കുറിച്ച് അല്ലെ ജീവിത അനുഭവങ്ങളെ കുറിച്ച് ഞാൻ പറയുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അതിനവസരങ്ങൾ തനിക്കുണ്ടല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സഭാ ശുശ്രൂഷകനും കൺവെൻഷൻ ബ്രാസിയനും അനുഗ്രഹമായിരിക്കുന്ന വരസ്യോഗ പ്രഭാഷകനുമാണ്. തന്റെ ജീവിതത്തിൽ ദൈവം തന്നോടുകൂടി ഇരുന്ന് പ്രവർത്തിച്ചത് വളരെ അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ അനവധി പ്രാവശ്യങ്ങൾ ഞങ്ങൾക്ക് കേൾക്കപ്പെടുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ ഈ രാത്രി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കവണ്ണം സംസാരിപ്പാൻ ആവശ്യമായിരിക്കുന്ന ദൈവകൃപ തന്നിലും ദൈവം പകർന്നു കൊടുക്കുവാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ആ സന്ദർഭത്തിൽ കർത്താവിന്റെ ദാസനെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, ദേശത്തിൻ്റെ ദൈവജനത്തിൻ്റെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി അഹോരാർത്ഥം അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവദാസന്മാർ, ഇന്നലകൾ ഇതേപോലെയുള്ള വേദികളിലും ഭവനങ്ങളിലും കടന്നു വന്ന സുവിശേഷ നിമിത്തം രക്ഷാമാർഗത്തിലേക്ക് കടന്നു വന്ന ദൈവജനം, വിശേഷാൽ ഈ ശബ്ദത്തിൻ്റെ പരിധിയിൽ ഭവനങ്ങളിലോ വീഥികളിലോ ഇരുന്ന്
ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സന്ധ്യാവന്ദനത്തെ ഓർപ്പിക്കുകയാണ്. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ ബെഞ്ചി ചായൻ, താൻ കണ്ടെത്തിയതായ രക്ഷാമാർഗം തൻ്റെ ചുറ്റുപാടിലുമുള്ളവരും അറിയുകയും അംഗീകരിക്കുകയും ചെയ്യണമെന്ന തൻ്റെ വാഞ്ഛയാണ് ഇന്നിൻ്റെ രാത്രി ഈ പുരയിടത്തിൽ ഇപ്രകാരമുള്ള ഒരു സുവിശേഷ യോഗം താൻ ക്രമീകരിക്കാൻ ഇടയായിത്തീർന്നത്. പ്രിയ ദേവദാസൻ എന്നെ പരിചയപ്പെടുത്തുവാനിടയായിത്തീർന്നു. എൻ്റെ സ്വദേശം കോട്ടയമാണെങ്കിലും ഞാനിപ്പോൾ ഒരു പള്ളിപ്പാടുകാരനായിട്ടാണ് അറിയപ്പെടാനിടയായിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 17 വർഷമായി പള്ളിപ്പാട് താമസിക്കുകയും കർത്താവ് തന്ന കൃപയ്ക്കനുസൃതമായി സുവിശേഷ വേലയിലും സഭാപ്രവർത്തനത്തിലും ഞാനായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ പരിചയമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന പലരും ഈ പന്തലിൻ്റെ കീഴിലുണ്ട്. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ദൈവനാമത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നിൻ്റെ രാത്രിയിലെ ദൈവജന ചിന്തയ്ക്ക് ആധാരമായി ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ പ്രാരംഭ വാചകം. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. മതി. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ. എനിക്ക് മുമ്പേ ആമുഖം എന്ന നിലയിൽ പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ലോകത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ അധികവും പേര് ഈ ആഴ്ചയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവ ആഴ്ചയായി കൊണ്ടാടുകയാണ്. പിതാവായ ദൈവം തന്നിൽ ഭരമേൽപ്പിച്ചതായ ക്രൂശമരണത്തെ വഹിക്കുവാൻ വേണ്ടി യെരുശലേമിലേക്ക് കഴുതപ്പുറത്ത് കയറി വരുമ്പോൾ വഴിയരിയിൽ നിന്ന് ചില്ലകൾ വെട്ടി വീഥിയിലിട്ട് യേശുക്രിസ്തുവിന്റെ മുൻപും പിൻപും നടക്കുന്നവർ ദാവീദ് പുത്രന് ഹോശന എന്ന് പറഞ്ഞാർത്തതായ ആ ദിനത്തിനെ കൊണ്ടാടിക്കൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഹോശന ഞായറായി ക്രൈസ്തവ സമൂഹത്തിൽ അധികം പേരും കൊണ്ടാടുവാനിടയായി. ഇന്നലെ എന്നത് മിശ്രയമി അടിമുതുകത്തിൽ നിന്ന് ദൈവജനത്തിൻ്റെ വിടുതലിനെ ഓർമ്മപ്പെടുത്തുന്നതായ പുള്ളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന നിലയിൽ പെസഹ ദിവസമായി ആചരിച്ചു. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ട് യേശുക്രിസ്തു വഹിച്ചതായ കഷ്ടാനുഭവങ്ങളുടെ ഓർമ്മയെന്ന നിലയിൽ പ്രഭാതം തുടങ്ങി ഏകദേശം വൈകുന്നേരം വരെ ആലയങ്ങളിൽ പ്രാർത്ഥനകൾ നടക്കുവാനിടയായി തുറന്നു. ഹോശന്ന ഞായർ കൊണ്ട് അവസാനിക്കാതെ, പെസഹ വ്യാഴാഴ്ച കൊണ്ട് അവസാനിക്കാതെ, ദുഃഖ വെള്ളിയാഴ്ച കൊണ്ട് അവസാനിക്കാതെ, 2 ദിവസം അപ്പുറമായി ഒരു വിശുദ്ധ ഞായർ ക്രൈസ്തവർ കൊണ്ടാടും. അതിനെ വിളിക്കുന്നത് ഈസ്റ്റർ എന്നാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം,
കഷ്ടമനുഭവിച്ചുകൊണ്ട് മരണത്തിന് വിധേയപ്പെട്ട അനന്തരമായി മൂന്നാമത്തെ ദിവസം മരണത്തെയും പാതാളത്തെയും ഒരേപോലെ തോൽപ്പിച്ചുകൊണ്ട് കാവൽക്കൂട്ടത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശുക്രിസ്തു ഉയർത്തു, ഉയർപ്പിൻ്റെ ദിനമാണ് ഈസ്റ്റർ എന്ന് പറയുവാൻ ഇടയാകുന്നത്. ഇപ്പോൾ അതിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ യേശുവിനെ നാം ആരും പിൻഗമിക്കത്തില്ലായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ നാം ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ യേശുക്രിസ്തുവിനെ നാം ആരും അനുഗമിക്കത്തില്ലായിരുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ പറയാ, യേശുക്രിസ്തുവിനെ ഞങ്ങൾ ആരാധിക്കുന്നതിൻ്റെ കാരണം, അനുഗമിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണത്തെ വിട്ട് യേശു ഉയർത്തെഴുന്നേറ്റു, അതാണ് ഞങ്ങളെ യേശുവിനെ വിശ്വസിക്കുവാനും ആരാധിപ്പാനും അനുഗമിക്കുവാനും ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രേരക ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു എത്ര മഹാൻ എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ സുവിശേഷം പങ്കിടുവാൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പഴയ നിയമത്തിൽ നിഴലായി നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ എടുത്ത് കാട്ടിക്കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇവനെത്ര മഹാൻ എന്ന് നോക്കുവിൻ. ലോകത്തിൽ അനേകായിരം മഹാത്മാർ ഉണ്ടായിട്ടുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതയാണ്. US ഓഹിയോയിൽ ജനിച്ചുകൊണ്ട് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതായ നീൽ ആംസ്ട്രോങ് അദ്ദേഹം ഒരു മഹാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അമേരിക്കയിലെ ഒരു നീഗ്രോ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെടുകയും ബോക്സിംഗിനെ അതിൻ്റെ കായിക നിലയുടെ അത്യുച്ചകോടിയിലെത്തിച്ച നമുക്കറിയാം മുഹമ്മദ് അലി, അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായി ലോകം അംഗീകരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അഖില ലോക തൊഴിലാളികളെ സംഘടിക്കുവീൻ എന്ന തൊഴിലാളി വർഗത്തെ നോക്കിക്കൊണ്ട് ഉച്ചൈസ്വരം ഘോഷിച്ചതായ നമുക്കറിയാം കാൾ മാർക്സ് ഒരു മഹാനായ മനുഷ്യനാണ്. അഗതിയുടെ അമ്മയെന്നറിയപ്പെടുന്നതായ കുഷ്ഠരോഗിയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതായ നമുക്കറിയാം മദർ തെരേസ ഒരു മഹതിയാണ്, ഒരു മഹാനായ വ്യക്തിത്വത്തിനുടമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അനവധി നിരവധി മഹാന്മാരെ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിൽ കുടികൊണ്ട് വാണുകൊണ്ടിരുന്നതായ തീണ്ടൽ, തൊടിൽ, വർണ്ണവിവേചനം എന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരായി സന്യാസ ജീവിതത്തിലോ പോരാടി ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് കേരളക്കരയോട് വിളിച്ചു പറഞ്ഞതായ ശ്രീനാരായണ ഗുരു, നമുക്കറിയാം അദ്ദേഹം ഒരു മഹാനായ വ്യക്തിപ്രഭാവമാണ്. അവർണരുടെ അവകാശവാദങ്ങൾക്ക് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ഹരിജനങ്ങൾക്ക് വിദ്യാഭ്യാസം നേടിക്കൊടുക്കുകയും ചെയ്ത ശ്രീ അയ്യങ്കാളി ഒരു മഹാനായ വ്യക്തിപ്രഭാവമാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധി ഒരു മഹാനായ വ്യക്തിപ്രഭാവമാണ്. എന്നാൽ ഇതിൻ്റെയൊക്കെ നടുവിൽ ഇന്ന് രാത്രിക്കാലം ഞങ്ങളൊരു മഹാനെ ദേശത്തിന് പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ വായിച്ചത്, ഇവനെത്ര മഹാൻ എന്ന് നോക്കുവീൻ. യേശു ക്രിസ്തുവാകുന്ന മഹാനെ വേഗത്തിൽ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിപ്പാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. എങ്ങനെയൊക്കെയാണ് യേശു മഹാനായി നിലകൊള്ളുന്നത്? ഒന്ന്, യേശു ജനനം കൊണ്ട് യേശു മഹാനായി നിലകൊള്ളുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്
യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ പ്രവൃത്തി, യേശുവിന്റെ അത്ഭുതങ്ങൾ, യേശുവിന്റെ കഷ്ടാനുഭവം, യേശുവിന്റെ മരണം, യേശുവിന്റെ ഉയർപ്പ്, യേശുവിന്റെ രണ്ടാമത്തെ വരവ് എന്നിത്യാദി വിഷയങ്ങളെ ലോക ജനതയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല സുവിശേഷ അടങ്ങിയ നാല് പുസ്തകങ്ങളിലൂടെയാണ്. ആ സുവിശേഷത്തിൽ യേശുവിന്റെ ജനനവും യേശുവിന്റെ ജീവിതവും യേശുവിന്റെ അത്ഭുതങ്ങളും യേശുവിന്റെ മരണവും യേശുവിന്റെ ഉയർപ്പും നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം, പ്രിയപ്പെട്ടവരെ, കോടാനു കോടി വർഷങ്ങൾക്ക് മുമ്പ് ഉരുത്തിരിഞ്ഞതായ ഒരൈതിഹ്യമോ ഒരു കെട്ടുകഥയോ ഒരു അമ്മൂമ്മക്കഥയോ അല്ല യേശുവിന്റെ ജനനമെന്ന് പറയുന്നത്. കുഞ്ഞുകുട്ടികളെ ഉറക്കുവാൻ വേണ്ടി നാം കഥ പറഞ്ഞിട്ടുള്ളവരാണ്. കഥ പറയുന്നത് ഇങ്ങനെയാണ്, പണ്ട് 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 ഇന്ന ഇടത്ത് ഇന്ന ഒരു രാജാവ് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ഇടവുമില്ല, അങ്ങനെ ഒരു രാജാവുമില്ല. നാം അത് ഒരു സങ്കല്പ കഥയായി കുട്ടികളെ പറഞ്ഞു പറ്റിക്കുകയാ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് രാത്രിക്കാലം യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു സങ്കല്പികമല്ല. യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരൈതിഹ്യമല്ല. യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ കളിപ്പിക്കുവാൻ പറയുന്ന ഒരു വാചകമല്ല. പിന്നെ യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് തിരുവചന വെളിച്ച അടിസ്ഥാനത്തിൽ യേശു ജനിച്ചത്, യേശു ജീവിച്ചത്, യേശു പ്രവർത്തിച്ചത്, യേശു കഷ്ടമനുഭവിച്ചത്, യേശു ചെയ്ത അത്ഭുതങ്ങൾ, അതിൻ്റെ സാക്ഷികൾ ഇന്നും ലോകത്തിൽ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. അതുകൊണ്ട് മത്സ്യം പിടിച്ചതായ പ്രിയ പത്രോസിൻ്റെതോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ചുങ്കം പിരിച്ചതായ മത്തായിയുടെയോ സങ്കല്പമല്ല യേശുവിന്റെ ജനനം എന്ന് പറയുന്നത്. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ ഇപ്രകാരമാണ്, മത്തായിയുടെ സുവിശേഷം 1:1 ഇങ്ങനെയാണ് പറയുന്നത്, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്ന് പറഞ്ഞു തുടങ്ങുവാനായിട്ടിടയാകുന്നു. അപ്പോൾ യേശുക്രിസ്തു മഹാനായി നിൽക്കുവാൻ 1 കാരണം എന്ന് പറയുന്നത്, യേശു ജനിക്കുന്നതിന് 500 മുമ്പ് യേശു എവിടെ ജനിക്കുമെന്ന് പ്രവാചകൻ ലോകത്തോട് പങ്കുവെക്കുവാനിടയായി തീർന്നു. മീഖാ പ്രവചന പുസ്തകത്തിന്റെ 5:2 വായിക്കുമ്പോൾ, ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും അല്ല, നിന്നെ മേപ്പാൻ തക്കവണ്ണം ഒരു അധിപൻ നിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരുമെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. അപ്പോൾ യേശു ജനിച്ച അനന്തരമായി ലോകം യേശുവിനെ അറിയുകയല്ല ചെയ്തത്. പിന്നെയോ യേശു ജനിക്കുമെന്ന്, യേശു ജനിക്കുന്നതിന് 500 മുമ്പ് എവിടെ ജനിക്കുമെന്ന് പ്രവാചകൻ പ്രവചന ശബ്ദത്താൽ ലോകത്തോട് പങ്കുവെക്കുവാനായിട്ടിടയായി തീർന്നു. അത് മാത്രമല്ല, യേശു എങ്ങനെ ജനിക്കുമെന്ന്, യേശു ജനിക്കുന്നതിന് 700 മുമ്പ് വലിയ പ്രവാചകന്മാരെ ഗണത്തിൽപ്പെടുന്ന പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടുവാനിടയാകണം. അപ്പോൾ യേശു എവിടെ ജനിക്കുമെന്ന് 500 മുമ്പ് പ്രവാചകൻ പ്രവചന ശബ്ദത്താൽ ലോകത്തോട് വിളംബരം ചെയ്തെങ്കിൽ യേശു എങ്ങനെ ജനിക്കപ്പെടുമെന്ന് 700 മുമ്പ് പ്രവാചകൻ ലോകത്തോട് പ്രസ്താവിക്കും. പ്രിയപ്പെട്ടവരെ, അതിന് അല്പം പോലും മാറാതെ ആ വണ്ണം തന്നെ യേശുക്രിസ്തു ജനിക്കുവാൻ ഇടയായെന്ന് ദൈവദിനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 1:18 വരുമ്പോൾ യേശുവിന്റെ ജനനത്തെ ഒന്നും കൂടെ തെളിയിച്ചു പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഈ വണ്ണമായിരുന്നു യേശുവിന്റെ ജനനം, ഈ വണ്ണമായിരുന്നു യേശുവിന്റെ ജനനം. അടുത്തത് ഇങ്ങനെ പറയുകയാണ്, മറിയയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ട യോസെഫുമായി കൂടി വരും മുമ്പേ
പരിശുദ്ധാത്മാവിനാൽ അവൾ ഗർഭം ധരിക്കുവാനായിട്ടിടയായി തീർന്നു. അവൾ യേശുവിന്റെ ജനനത്തിന്റെ പിതത്തെ കുറിച്ച് ബൈബിൾ ലോകത്തോട് പ്രസ്താവിക്കുന്നത് ഹല്ലേലൂയ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടതായ ഒരു യുവതിയായിരുന്നു മറിയ എന്ന് പറയുന്നവൾ. എന്നാൽ ആ മറിയടുക്കൽ ദൈവത്തിന് ദൂതൻ വന്നിട്ട് ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് ദൂതൻ പറഞ്ഞു. വന്ദനത്തെ കേട്ടുകൊണ്ട് ഭയപരവശയായ മറിയോട് ദൈവത്തിന് ദൂതൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഹല്ലേലൂയ നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനായിട്ടിടയായി. എന്നിട്ട് അവളോട് വീണ്ടും ആവർത്തിക്കുകയാണ്, നിന്റെ ഉദരത്തിൽ ഒരുവൻ ഉത്ഭവിക്കുവാനായിട്ടിടയാകും, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാ ദൈവം, അവൻ നിത്യ പിതാവ് സമാധാനത്തിന്റെ പ്രഭു എന്ന് അറിയ വിളിക്കപ്പെടുവാനായിട്ടിടയാകും. ഈ ദൈവത്തിൻ്റെതായ ദൂതന്റെ സംഭാഷണം ഈ മറിയുടെ കാതുകളിൽ എത്തിയപ്പോൾ അവൾക്ക് വിശ്വസിക്കുവാനായി കഴിഞ്ഞില്ല. ഒരുപക്ഷെ തെറ്റുപറ്റിയതാണോ എന്ന നിലയിൽ ദൂതനോൾ അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, ദൂതാ ഞാൻ പുരുഷനെ അറിയാകയാൽ ഇതെങ്ങനെ സംഭവിക്കുവാനായിട്ടിടയായി തീരും. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേയുള്ളൂ, ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടേയുള്ളൂ. ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാത്ത ഞാൻ എങ്ങനെ എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജനിക്കപ്പെടുവാനായിട്ടിടയാകും? ഈ സംശയത്തിന് നടുവിൽ ദൂതൻ അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഹേ നീ ഭയപ്പെടേണ്ട കാര്യമില്ല, ദൈവത്തിനൊരു കാര്യവും അസാധ്യമല്ല. എന്നിട്ട് ഇങ്ങനെയാണ് ആവർത്തിക്കുന്നത്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അപ്പോൾ ഒരു വിശുദ്ധ പ്രജ നിന്നിൽ ഉത്ഭവിക്കുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇങ്ങനെ മാത്രമേയുള്ളൂ, സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ലോകത്തിൽ പുറവിയെടുത്തവനാണ് നസ്രേനായ യേശു. ഇന്നിന്റെ രാത്രികാലം യേശു എങ്ങനെയാണ് ജനനം കൊണ്ട് മഹാനാകുന്നത്? പ്രിയപ്പെട്ടവരെ ഞങ്ങൾ വിളംബരം ചെയ്യാ, സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ലോകത്തിൽ പുറവിയെടുത്തവനല്ല നസ്രേനായ യേശു. പിന്നെയോ യേശുവിന്റെ ജനനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം അഭിരപ്പിക്കാലം അഭിമാനത്തോടെ ഞങ്ങൾ യേശുവിനെ ആരാധിക്കുവാൻ, അഭിമാനത്തോടുകൂടെ യേശുവിനെ അനുഗമിക്കുവാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ ജനനം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വിധത്തിൽ ലോകത്തിൽ ഒരുവനും പുറവിയെടുത്തിട്ടില്ല. അനേക മഹാത്മാര് രംഗപ്രവേശനം ചെയ്തതായ ഒരു ഭൂമിയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം എന്തു ഇരപ്പിക്കാല് എന്തുകൊണ്ട് ഞങ്ങൾ യേശുവിനെ ആരാധിക്കുന്നു, യേശു ആ ദൈവമാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു, ദൈവത്തിന്റെ പുത്രനാണ് യേശു എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്നു. കാരണം ഇതേയുള്ളൂ, പ്രിയപ്പെട്ടവരെ സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ലോകത്തിൽ പുറവിയ ഒരേ ഒരുവനെ ലോകത്തിലുള്ളൂ, അവനത്രേ ഞങ്ങൾ ഉയർത്തുന്ന നസ്രേനായ യേശു. പറയട്ടെ, സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ലോകത്തിൽ പുറവിയെടുത്തവനാണ് യേശു എങ്കിൽ ആൾ ദൈവമായി പോകുന്ന യേശുവിനെ ഞങ്ങൾ ആരാധിക്കത്തില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ ആരാധിക്കുമായിരുന്നില്ല. ഇന്ന് പകൽക്കാലം ആ യേശുവിനെ ഞങ്ങൾ ആരാധിക്കാൻ കാരണമെന്ന് പറയുന്നത് യേശുവിന്റെ ജനനം തന്നെയാണ്. കാരണം അവൻ ജനിച്ചത് സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലാണ് യേശു ലോകത്തിലേക്ക് ജനിച്ചത്. അതുകൊണ്ട് യേശു ലോകത്തിൽ മഹാനായി നിൽക്കുകയാ. അപ്പോൾ ഒന്ന്, യേശു മഹാനായി ജനിക്കുവാൻ ഇടയായത് സ്ത്രീ പുരുഷ ബന്ധം കൂടാതെ പരിശുദ്ധ ആത്മാവിനാൽ ജനിച്ച ജനനമാണ്. അവനെ മഹാനാക്കി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി യേശുവിനെ നിർത്തുന്നത്. രണ്ട്, യേശുവിനെ മഹാനായി നിർത്തുവാൻ കാരണം യേശുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യമാണ്. എന്തിനാണ് യേശു ലോകത്തിലേക്ക് ജനിച്ചത്? അതിന് ബൈബിൾ ഒരു ഉത്തരം നൽകുന്നുണ്ട്. ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അതിനോടനുബന്ധിച്ച് യേശു തന്നെ ലോകത്തോട് പ്രസ്താവിക്കുകയാണ്, ഞാൻ നീതിമാന്മാരെ തേടിയല്ല, ഞാൻ
പാപികളെ തേടി വരുവാനിടയായി. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യ ശുദ്ധി ഇതാണ്, പാപിയെ തേടിയാണ് യേശു ലോകത്തിൽ അവതരിപ്പാനിടയായി തീരുന്നത്. അപ്പോ ചോദിച്ചേക്കാ, മനുഷ്യൻ പാപിയാണോ? സകല മതഗ്രന്ഥവും ഒരേ ശബ്ദത്തോടെ ലോകത്തോട് പറയുന്നു, മനുഷ്യൻ പാപിയാണ്. സകല പ്രാർത്ഥന ശ്ലോകങ്ങളും ചൊല്ലി നോക്കൂ, അവയെല്ലാം ലോകത്തോട് പ്രസ്താവിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. അതോടൊപ്പം തന്നെ വിശുദ്ധ വേദപുസ്തകവും ലോകത്തോട് പ്രസ്താവിക്കുകയാ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ മനുഷ്യൻ പാപിയാണെന്ന് ആവർത്തിച്ച് ലോകത്തോട് പറയുന്ന ഏക ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. ഏക കൂട്ടരെന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭക്തന്മാരാണ്. ഒരുപക്ഷെ ചിലർ ഞങ്ങളോട് പറയാറുണ്ട്, അയ്യോ കൊലപാതക പരമ്പര നടത്തുന്നതായ കൂടത്തായി ജോളിയല്ലേ പാപി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും അതെ പാപി തന്നെയാണെന്ന് പറയും. കാമുകസ്നേഹം തലക്ക് പിടിച്ചുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ കാമുകന്മാർക്ക് കാഴ്ചവെക്കുന്നതായ യൂതികളല്ലേ പാപി എന്ന് ചോദിച്ചാൽ അതെ ഞങ്ങൾ പറയും അവർ പാപികൾ തന്നെയാണ്. എന്നാൽ ബൈബിൾ പറയുകയാണ്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ശ്രോതാവേ, പ്രവൃത്തികളുടെ മാത്രമല്ല മനുഷ്യൻ പാപിയാകുന്നത്, ബൈബിൾ അടിവരയിട്ടുകൊണ്ട് ലോകത്തോട് പ്രസ്താവിക്കുകയാ, മനുഷ്യന്റെ ജന്മം തന്നെ പാപത്താലാണ്. അങ്ങനെയാണെങ്കിൽ പാപത്താൽ ജനിച്ചു ജീവിക്കുന്ന മനുഷ്യനെ തേടിയതാ യേശു കടന്നു വരികയാണ്. യേശു എന്തിനാണ് പാപിയെ തേടി വരുവാനിടയായി തീർന്നത്? അതിന് ഉത്തരം വെളിപ്പാട് പുസ്തകം പറയുന്നുണ്ട്, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയിൽ തള്ളിയിടും, ഇതത്ര രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അല്ല പാപത്താൽ ജനിച്ച് പാപത്താൽ ജീവിച്ച് പാപിയായി തന്നെ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ ആ മനുഷ്യൻ ചെന്നു മതിക്കുന്ന ഇടമാണ് നിത്യമായ നരകമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യമായ നരകത്തിൽ മനുഷ്യൻ ആണ്ടുപോകുവാൻ ഏക കാരണമായി മനുഷ്യന് നിഴലിച്ച് നിൽക്കുന്ന ഒരു വസ്തുത ഏതെന്ന് ചോദിച്ചാൽ അത് മനുഷ്യന്റെ പാപമാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടുന്ന മനുഷ്യന് മാത്രമേ സ്വർഗരാജ്യ പ്രവേശനം സ്വായത്തമാക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടണം. എങ്ങനെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയും? കർമ്മമാർഗത്തിലൂടെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, പുണ്യപ്രവൃത്തികളിലൂടെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. നേർച്ച കാഴ്ചകളിലൂടെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. പുണ്യ സ്നാനങ്ങളിലൂടെ മനുഷ്യന്റെ പാപം പരിഹരിക്കപ്പെടാൻ കഴിയത്തില്ല. മനുഷ്യന്റെ ഒരു പ്രയത്നം കൊണ്ടും മനുഷ്യന്റെ ഒരു പ്രവൃത്തി കൊണ്ടും മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ ലോകത്തിലേക്ക് വന്നു. അവൻ എത്ര ഇന്നിന്റെ രാത്രികാലം ഞങ്ങൾ ഉയർത്തുന്ന നസ്രേനായ യേശു. നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾ ഗ്രന്ഥങ്ങൾ അന്വേഷിച്ചു നോക്കൂ, നിങ്ങൾക്ക് ചെന്നെത്താ വിശുദ്ധ വേദപുസ്തകത്തെ പാരായണം ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് കണ്ടെത്താ ഒരുവനെ, അവനാണ് നസ്രേനായ യേശു. പാപിയായ മനുഷ്യനെ തേടിക്കൊണ്ട് സ്വർഗീയ മഹിമ മെടിഞ്ഞ് താണ ഭൂമിയിലേക്ക് മനുഷ്യ വേഷമെടുത്ത് താൻ സ്വരൂപത്തിൽ കന്യകയുടെ മറിയ മകനായി പരിശുദ്ധാത്മാവിനാൽ ലോകത്തിലേക്ക് പുറന്നു വീണവൻ അവനത്രേ ഞങ്ങൾ ഉയർത്തുന്ന നസ്രേനായ യേശു. അതുകൊണ്ട് യേശു പാപിയെ തേടി വന്നു. അതുകൊണ്ടാണ് യേശുവിനെ കണ്ടുകൊണ്ട് സമകാലിക യേശുവിന് വഴിയൊരുക്കാൻ വന്നതായ യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതേ ബൈബിൾ തന്നെ യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്, ക്രിസ്തു യേശു പാപികളെ ഹേല രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനം തന്നെ. അതുകൊണ്ടാണ് അതേ വേദ പുസ്തകത്തിൽ യഹൂദ മതമണ്ഡലം മുഴുവൻ യേശുവിനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇവൻ പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിച്ചപ്പോൾ പാപികളുടെ സ്നേഹിതൻ ഞാനല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയല്ല, മറിച്ച് പാപികളെ തേടി വന്നവൻ അവയെ സ്വയമായി ഏറ്റെടുക്കുന്ന ചരിത്രമാണ് ബൈബിൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാനിടയാകുന്നത്. അങ്ങനെ പാപിയെ തേടി ലോകത്തിലേക്ക് കടന്നു വന്ന നസ്രേനായ യേശു,
ഗെത്സമനയിൽ പ്രാർത്ഥന നിരതരായിരിക്കുമ്പോൾ ഒരു കൂട്ടം പട്ടാളക്കാർ യേശുവിനെ പിടിക്കാൻ വരികയാ. ഇതേപോലെ ഒരു രാത്രിയിൽ അർദ്ധരാത്രിയിൽ യേശുവിനെ പിടിക്കുവാൻ റോമൻ ഭരണകൂടം വന്നു. എന്നാൽ ആരാണ് യേശുവെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇരുളിന്റെ മറവിൽ ആരാണ് യേശുവെന്ന് മനസ്സിലാക്കാതെ തപ്പിത്തടയുന്ന യേശു അവരുടേതായ സമീപനങ്ങൾ കണ്ടുകൊണ്ട് നസറേനായ യേശു തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരെയാണ് തിരയുന്നത്? അവരുടെ മറുപടി ശ്രദ്ധേയമാണ്, ഞങ്ങൾ നസറേനായ യേശുവിനെ അന്വേഷിക്കുകയാ. യേശു തിരിച്ചു കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്, ഇവരെ പറഞ്ഞുവിട്ടേക്ക്, നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾ വിചാരണയ്ക്ക് വിധേയപ്പെടുത്താൻ ഒരുങ്ങുന്ന, നിങ്ങൾ ക്രൂശിക്കാൻ ഒരുങ്ങുന്ന, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വികൃതമാക്കാൻ ഒരുങ്ങുന്ന പച്ചപ്പന്മാരെ കുരിശ് ചുമലിലേറ്റിക്കൊണ്ട് യഹൂദ ബേദലഹേമിലെ ഗോൽഗോഥ മലയിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുന്ന, ഒരു ദാക്ഷിണ്യം കൂടാതെ രണ്ട് കള്ളന്മാരെ നടുവിൽ മൂന്നാണികളാൽ നിങ്ങൾ ക്രൂശിക്കാൻ ഒരുങ്ങുന്ന, നിങ്ങൾ പരിഹസിക്കാൻ ഒരുങ്ങുന്ന, റോമൻ നാണയങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് യേശുവിന്റെ മുഖത്തെ രോമങ്ങൾ പിഴുതെടുക്കാൻ നിങ്ങൾ ഒരുങ്ങുന്ന, നിങ്ങൾ അന്വേഷിക്കുന്ന ആ യേശു ഉണ്ടല്ലോ, ആ യേശു ഞാൻ തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, യേശുവിനെ അവർ പിടിച്ചു. ഒരു രാത്രിയിൽ അഞ്ച് കോട്ടതിയിൽ നമ്മുടെ നസ്രേനായ യേശുവിനെ മാറി മാറി വിസ്തരിച്ചു. വിസ്തരിച്ച നീതിവിടം ഒരേ ശബ്ദത്തോട് ലോകത്തോട് പറഞ്ഞു, മരണയോഗ്യമായതൊന്നും ഇവൻ ചെയ്തിട്ടില്ല. മരണയോഗ്യമായതൊന്നും ചെയ്യാത്ത നസ്രേനായ യേശുവിനെ അവർ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അത് ഒന്ന് കുറയെ 39 അടികൾ യേശുവിന്റെ ശരീരത്തിൽ ചാട്ടവാറുകൊണ്ട് അവർ ആഞ്ഞടിച്ചു. അതേ ആയിരങ്ങളിലും ായിരങ്ങളിലും സുന്ദരനായ നസ്രേനായ യേശു കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വികൃതമാക്കപ്പെടുവാനായിട്ടിടയായി. അനന്തരമായി പച്ചപ്പാൻ മരക്കുരിശും ചുമലിലെന്തിക്കൊണ്ട് വീണ്ടും എഴുന്നേറ്റും നമ്മുടെ നസ്രേനായ യേശു ഗോൽഗോത്തമല ലക്ഷ്യമാക്കി യാത്ര ചെയ്തു. അവസാന രണ്ട് കള്ളന്മാരെ നടുവിൽ യേശുവിനെ അവർ ക്രൂശിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ ഞാൻ പറയാം പ്രിയപ്പെട്ടവരെ, ക്രൂശിച്ച അനന്തരമായി പട്ടാളത്തിൽ ഒരുവൻ പരിഹസിച്ചു കേട്ടു, നീ ദൈവമല്ല, നീ ദൈവത്തിന്റെ പുത്രനല്ലേ, അതുകൊണ്ട് നീ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ചിലര് നമ്മളോട് പറയാറുണ്ട്, ഞങ്ങളോട് പറയാറുണ്ട്, അയ്യോ സ്വയമായി രക്ഷ നേടാൻ കഴിയാത്ത യേശുവാണോ ഞങ്ങളെ രക്ഷിക്കുന്നത്? യേശുവിന്റെ വിചാരണ വേളയിൽ പീലാത്തോസിന്റെ വിചാരണ വളരെ ശ്രദ്ധേയമാണ്. ഒരു ഭാഗത്ത് ഇതാ യഹൂദമതമണ്ഡലം ഒരുമിച്ച് നിന്നുകൊണ്ട് ഇവനെ ക്രൂശിക്കുക എന്ന് ആഘോഷിക്കുമ്പോൾ മറുവശത്ത് മൗനം പാലിച്ച് നിൽക്കുന്ന യേശുവിന്റെ മൗനത പീലാത്തോസിന്റെ മേൽ ആശ്ചര്യം പ്രകടിപ്പിക്കാനിടയായി തീർന്നു. അതുകൊണ്ട് യേശുവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് ഇങ്ങനെ പറഞ്ഞു, യേശുവേ നിനക്കറിയാമോ എനിക്ക് നിന്നെ വിട്ടയക്കുവാനും എനിക്ക് നിന്നെ ക്രൂശിക്കുവാനും അധികാരമുണ്ട്. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, നീ നിന്റെ മുഖത്തെയൊന്ന് ഉയർത്തുക, നീ നിന്റെ മൗനത്തെയൊന്ന് വെടിയുക, നീ നിന്റെ നീതി ഒന്ന് പ്രസ്താവിക്കുക, നിന്റെ നീതി കേട്ടുകൊണ്ട് എനിക്ക് നിന്നെ വിട്ടയക്കാനുള്ള ഒരധികാരസ്ഥനായെന്ന് പീലാത്തോസ് ആവർത്തിക്കുമ്പോൾ യേശുവിന്റെ മൗനതയാണ് ബൈബിൾ ലോകത്തോട് വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് പണിനിമത്തിൽ പ്രവചനാത്മാവിനാൽ യെശയ്യാവ് രേഖപ്പെടുത്തി വെച്ചു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമൻ കത്രിക്കുന്നൊരു മുമ്പാകെ യേശു മിണ്ടാതിരുന്നു? എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഗെത്സമന തോട്ടത്തിൽ ആളെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ നസ്രേനായ യേശു എന്ന് പറയുന്ന മപ്രയിൽ യേശുവിന്റെ ഇരുളിന്റെ മറവിലേക്ക് മറഞ്ഞു നിൽക്കാതിരുന്നത്, യേശുവിന്റെ ഇരുളിന്റെ മറവിലൂടെ ഓടിമറയാതിരുന്നത്, യേശു എന്റെ പീലാത്തോസിന്റെ മുമ്പിൽ മൗനം പാലിച്ചത്, ക്രൂശിൽ നിന്ന് ഇറങ്ങിവാ എന്ന് അവനെ പരിഹസിക്കുമ്പോഴും പരാജയപ്പെട്ടവനെ പോലെ ശക്തി മുഴുവൻ നഷ്ടപ്പെട്ടു പോയവനെ പോലെ എന്തുകൊണ്ട് യേശു ക്രൂശിനെ സഹിച്ചു? ഇന്ന് രാത്രി ഞങ്ങൾ പറയാ, ജീവിച്ച് ജീവിതം തീർക്കാൻ വന്നവനല്ല, മറിച്ച് പാപിയായ മനുഷ്യന് പരിഹാരം നൽകുവാൻ, പാപിയായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, പാപിയായ മനുഷ്യനെ നീതീകരിക്കുവാൻ, പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ, പാപിയായ മനുഷ്യനെ സ്വർഗരാജ്യം നൽകുവാൻ, പാപിയായ മനുഷ്യന് പകരക്കാരനാകുവാൻ ലോകത്തിൽ വെളിപ്പെട്ടവനാണ്.
ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടെ ആരാധന പുരുഷനായ യേശു. അതുകൊണ്ട് ശ്രോതാവേ, ഞങ്ങൾ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനാൽ ലോകത്തിലേക്ക് പുറവിയെടുത്തുകൊണ്ട് വാക്കിലും പ്രവൃത്തിയിലും സാന്നിധ്യത്തിലും ശക്തിയിലും ദൈവമാണെന്ന് ലോകത്തിനുമ്പാകെ അടിമുടി തെളിയിച്ചുകൊണ്ട് പാപിയായ മനുഷ്യന് വേണ്ടി അവസാന തുള്ളിരക്തം വരെയും മാനജനുള്ള പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ ഒരുക്കിയെങ്കിൽ ഇന്ന് രാത്രിക്കാലം ഞങ്ങൾ പറയാ, ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും ഭാഷയുടെയും പള്ളിയുടെയും പൊട്ടക്കാരുടെയും മതത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദൈവം സൗജന്യമായി ഒരുക്കിയ രക്ഷയെ നിങ്ങൾ അവഗണിക്കരുത്. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം യേശു എന്തുകൊണ്ട് മഹാനായി നിൽക്കുന്നു? പാപിയായ നിങ്ങൾക്ക് പകരക്കാരനാകുവാൻ ലോകത്തിൽ ഒരുവനെ ഉദിച്ചിട്ടുള്ളൂ, അവനാണ് ഞങ്ങൾ ഉയർത്തുന്ന നസ്രനായ യേശു. അപ്പോൾ യേശുവിന്റെ ജനനത്തിന്റെ ലക്ഷ്യമാണ് യേശുവിനെ മഹാനാക്കി മാറ്റുന്നത്. ഒരുപക്ഷെ ലോകത്തിൽ പലരും അവതരിച്ചിട്ടുണ്ടാകാം, പലരും പല വിധത്തിൽ നമ്മെ രക്ഷിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിത്യമായ നരകമെന്ന യാതന കളത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരു രക്ഷകനെ ലോകത്തിൽ ഉദിച്ചിട്ടുള്ളൂ, പുറവിയെടുത്തിട്ടുള്ളൂ. അവൻ ദൈവത്തിൻ്റെ പുത്രനായ നസ്രേനായ യേശുവാ. അതുകൊണ്ട് യേശു എങ്ങനെയാണ് മഹാനായി നിൽക്കുന്നത്? യേശു പരസ്യമായി പ്രസ്താവിക്കുകയാണ്, ഞാൻ പാപികളെ തേടി വരുവാനിടയായി. അപ്പോൾ യേശു രണ്ടാമത്തെ യേശുവിൻ്റെതായ മഹാത്മ്യം എന്ത്, മഹാത്മ്യ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ജനനത്തിൻ്റെ ലക്ഷ്യം കൊണ്ട് അവൻ മഹാനായി നിൽക്കുകയാണ്. മൂന്ന്, യേശുവിൻ്റെ ജീവിതം കൊണ്ട് യേശു മഹാനായി നിൽക്കുന്നു. ഞാൻ വേഗത്തിൽ അത് പറഞ്ഞുകൊണ്ട് മറ്റു ഭാഗത്തേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതം കൊണ്ട് യേശു എങ്ങനെ മഹാനായി നിൽക്കുന്നു? യേശുവിൻ്റെ നമുക്കറിയാമല്ലോ 33.5 വയസ്സ്, ഏകദേശം 3.5 വർഷത്തെ അവൻ്റെ ശുശ്രൂഷ കാലയളവിൽ അവൻ നിരവധി രോഗികളെ സൗഖ്യമാക്കുവാനിടയായി തീർന്നു. യേശുവിനടുക്കൽ വന്ന സകല രോഗികളെയും, മുടന്തനായാലും കുരുടനായാലും കുഷ്ഠരോഗിയായാലും പറയട്ടെ പ്രിയപ്പെട്ട തളർവാദ രോഗിയായാലും യേശു സൗഖ്യമാക്കുവാനായിട്ടിടയായി. യേശു ഭൂതങ്ങളെ പുറത്താക്കുവാനായിട്ടിടയായി. അത് മാത്രമല്ല, ഒരിക്കൽ നദിക്കക്കരയിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ കാറ്റും കോളും തിരമാലകൾ ആഞ്ഞടിച്ച് പടകിനെ മുക്കുന്ന നിലയിലേക്ക് എത്തിയപ്പോൾ ഹരിമനാഥൻ പടകിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാക എന്ന് പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ കാറ്റും കടലും ശാന്തമാക്കപ്പെടുവാനിടയായി. അത് മാത്രമല്ല കേട്ടോ, മരിച്ച നാറ്റമ്മച്ച 4 ദിവസമായ ലാസർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കല്ലറ മുമ്പിൽ വന്നുകൊണ്ട് യേശു ഉറക്കെ വിളിച്ചു, ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മരിച്ച ലാസർ യൗവന ശരീരത്തിനുടമയായി പുറത്തു വരുവാനായിട്ടിടയായി. അങ്ങനെ സമസ്ത മേഖലകളിലും യേശു ജീവിതം കൊണ്ട് മഹാനായി നിൽക്കുകയാ. അടുത്ത ഭാഗത്തേക്ക് ഞാൻ കടക്കുകയാ. യേശു തൻ്റെ സന്ദേശം കൊണ്ട് യേശു മഹാനായി നിലകൊള്ളുകയാ. യേശു തൻ്റെ സന്ദേശം കൊണ്ട് യേശു മഹാനായി നിൽക്കുകയാ. ഒന്ന്, യേശുവിൻ്റെ സന്ദേശം അത് സ്നേഹത്തിൻ്റെ സന്ദേശമാ. യേശുവിൻ്റെ സന്ദേശം അത് ത്യാഗത്തിൻ്റെ സന്ദേശമാ. യേശുവിൻ്റെ സന്ദേശം അത് ക്ഷമയുടെ സന്ദേശമാ. യേശുവിൻ്റെ സന്ദേശം അത് താഴ്മയുടെ സന്ദേശമാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സന്ദേശം ആകമാനം ബൈബിളിലെ 4 സുവിശേഷ വേദഭാഗങ്ങൾ നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തു ലോകത്തോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ആരെങ്കിലും നിങ്ങളോട് ഒരു നാഴിക കൂടെ വരാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നല്ല, നിങ്ങൾ 2 നാഴിക നിങ്ങൾ കൂടെ പോകുവാനായിട്ടിടയാകണം. ഒരിക്കൽ പത്രോസ് എന്ന് പറയുന്ന യേശുവിൻ്റെ പ്രഥമ ശിഷ്യൻ സംശയമെന്ന നിലയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുവേ എനിക്കൊരു സംശയമുണ്ട്, നീ എൻ്റെ സഹോദരൻ എന്നോട് പിഴച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്രവട്ടം അവനോട് ക്ഷമിക്കണം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. ഉടനെ യേശുവിൻ്റെ മറുപടി, 7 അല്ല 70 വട്ടം അവനോട് ക്ഷമിക്കാനായിട്ടിടയാകണം. പിന്നെ യേശുവിൻ്റെ സന്ദേശം യേശു പറഞ്ഞെങ്ങനെയാണ്, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവൻ 1 വസ്ത്രം പകർത്തു കൊടുക്കുവാനായിട്ടിടയാകണം. ഞങ്ങൾ പറഞ്ഞ താല്പര്യം എന്തെന്ന് പറഞ്ഞാൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എങ്കിലേക്ക് വരുവീനെന്ന് പറഞ്ഞ യേശുവിൻ്റെ പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്. പ്രസ്താവന നടത്തി അവസാനിപ്പിക്കുകയല്ല, യേശു ക്ഷമയുടെ സന്ദേശമാണ്.
സന്ദേശമാണ്, യേശുവിന്റെ സന്ദേശം, ക്ഷമയുടെ സന്ദേശമാണ്. നമുക്കറിയാം ഏകദേശം 2012 ഡൽഹിയിൽ ഒരു മരണം ഒരു കൊലപാതകം സംഭവിപ്പാനിടയായി തീർന്നു. കൂട്ടുകാരനുമായി അർദ്ധരാത്രിയിൽ ഹലില് വീട്ടിലേക്കുള്ള യാത്രയിൽ ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യവേ ചില കുഞ്ഞുങ്ങൾ, ചില സഹോദരന്മാര് ഒരു പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട് ആ വാഹനത്തിൽ നിന്ന് ബസ്സിൽ നിന്ന് വലിച്ചെറിഞ്ഞു അവരെ. അവസാനം ഇന്ത്യ മുഴുവൻ നാണം കെട്ടു, ലോക വിദേശ രാജ്യത്തിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി. പക്ഷേ ആ സഹോദരി മരിച്ചു. നാമെല്ലാം ഓമനെ പേര് ചൊല്ലി വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രാർത്ഥന വിഫലമാക്കിക്കൊണ്ട് നിർഭയ എന്ന് പറയുന്ന പെൺകുട്ടി പ്രിയപ്പെട്ടവരെ മരണത്തിന് വിധേയപ്പെടുവാനിടയായി തീർന്നു. അധികം താമസിക്കാതെ എറണാകുളത്ത് നിന്ന് ഷൊർണ്ണൂരിലേക്കുള്ള യാത്രയുടെ നടുവിൽ വിവാഹത്തിന്റെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം സൗമ്യ എന്ന് പറയുന്ന 22 വയസ്സുകാരി പ്രിയപ്പെട്ടവരെ സുന്ദര സ്വപ്നം കണ്ടുകൊണ്ട് കൂടുതൽ സുരക്ഷത്തിന് വേണ്ടി ലേഡീസ് കമ്പാർട്ട്മെന്റിൽ കയറി യാത്ര ചെയ്യവേ ഓടി നീങ്ങുന്ന ട്രെയിനിലേക്ക് ചാടിക്കയറിയ ഒരു കിരാതനായ ഗോവിന്ദ സ്വാമിയെ നാം ആരും മറന്നിട്ടില്ല. തറവാട്ടിൽ ജനിച്ചത് കൊണ്ട് അവൾ എതിർത്ത് നിന്നു, എതിർക്കാൻ അവൾക്ക് ശേഷിയില്ലായിരുന്നു. അവസാനം ആ കമ്പാർട്ട്മെന്റിൽ നിന്ന് തള്ളി പുറത്തിറങ്ങി താനോട് കൂടെ താനും തന്നെ ചാടുകയും മൃഗീയമായി അവിടെ കിടന്നതായ കരിങ്കല്ല് കൊണ്ട് ആ കുഞ്ഞിന്റെ ശിരസിൽ ആഞ്ഞാഞ്ഞാഞ്ഞ് കല്ലുകൊണ്ട് ഇടിച്ച് ആ കൊച്ചിനെ കൊന്ന് ആ ശരീരത്തെ പീഡനത്തിന് വിധേയപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. അവളുടെ അമ്മയോടും അപ്പനോടും ഇവിടുത്തെ പത്രമാധ്യമക്കാര് ചോദിച്ചു കേട്ടു എന്താണ് പറയാനുള്ളത്. അവരൊരുമിച്ച് പറഞ്ഞു അവനെ തൂക്കിക്കൊല്ലുവാനായിട്ടിടയാകണം. നിർഭയുടെ മകൻ മാതാവിനോടും പിതാവിനോടും ചോദിച്ചു. അത് മാത്രമല്ല, പെറ്റ വയറിന്റെ വേദന മനസ്സിലാക്കിയ അനേക അമ്മമാർ അതേ ശബ്ദത്തോടെ ലോകത്തോട് പറഞ്ഞു തൂക്കിക്കൊന്നേ മതിയാകൂ എന്ന് പറഞ്ഞു. താമസിക്കാത്ത പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥിയായിരിക്കുന്ന ജിഷയെ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്നവൻ മൃഗീയമായി ഇതേപോലെ പീഡനത്തിനിരയാക്കി കൊന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മയോടും ചോദിച്ചു എന്തേ ചെയ്യണം. അവളും പറഞ്ഞു പീഴവലെ കൊന്നേ മതിയാകൂ. ആലുവയിൽ ഒരു കുട്ടിനെ മൃഗീയമായി കൊന്ന മാതാപിതാക്കന്മാരോട് ചോദിച്ചു അത് തന്നെ ആവർത്തിച്ചു കൊന്നേ മതിയാകൂ. എന്നാ ചില വർഷങ്ങൾക്ക് മുമ്പ് വിദേശത്തു നിന്ന് ഒറീസയുടെ മണ്ണിലേക്ക് മിഷണറിയായി ഒരുവൻ കടന്നു വന്നു കേട്ടു. അദ്ദേഹത്തിന്റെ പേരാണ് ഗ്രഹാം സ്റ്റെയിൽസ് എന്ന് പറയുന്നവൻ. വിദേശത്ത് നിന്ന് ഒറീസയുടെ മണ്ണിൽ വന്ന് കുഷ്ഠരോഗികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതായ ഗ്രഹാം സ്റ്റെയിൽസ് ഒരു ദിവസം രാത്രിയിൽ തന്റെ ഭവനത്തിന്റെ മുറ്റത്ത് കിടന്ന വാഹനത്തിൽ തന്റെ രണ്ട് കുഞ്ഞുങ്ങളായ ഫിലിപ്പും തിമത്തയുമായിട്ട് വാഹനത്തിന്റെ അകത്ത് കിടന്നുറങ്ങുമ്പോൾ സുവിശേഷ വിജ്ഞാനികൾ വാഹനത്തിന് ചുറ്റം കൂടുവാനായിട്ടിടയായി. ഒരു ദാക്ഷിണ്യം കൂടാതെ പെട്രോൾ ഒഴിച്ചതിനെ കത്തിച്ചു. ഒരുപക്ഷെ പ്രാണരക്ഷാർത്ഥമായി ഡോറ് തുറന്ന് പുറത്തേക്ക് കുഞ്ഞുങ്ങളുമായി ഇറങ്ങാൻ തുനിഞ്ഞതായ ഈ തിമോത്തിനെയും ഫിലിപ്പിനെയും ഗ്രഹാം സ്റ്റെയിൽസിനെയും വടികൊണ്ട് കുത്തി ആ മൃഗീയമായി അവർ ആ ജീപ്പിനകത്തേക്ക് തള്ളിയിട്ടു. പിന്നെ കാണുന്നത് എങ്ങനെയാണ്, സ്വന്തം കുഞ്ഞുങ്ങളെ മടിയിലേക്ക് അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വാഹനത്തിന്റെ അകത്തളങ്ങളിൽ ചുട്ട് ചാമ്പലാകുവാനായിട്ടിടയായി. ലാഡിസ് എന്ന് പറയുന്ന മാതാവിന് അന്ത്യചുംബനം പോലും കൊടുക്കുവാൻ കഴിയാത്ത നിലയിൽ ചുട്ട് ചാമ്പലാക്കി കഴിഞ്ഞു. എന്നാൽ ആ ഗ്ലാഡിസിനോട് പത്രമാധ്യമക്കാര് ചോദിച്ചു കേട്ടു അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കൊല്ലാനല്ല പറഞ്ഞത്, തൂക്കാനല്ല പറഞ്ഞത്, തൂക്കുകയറി കൊടുക്കാനല്ല പറഞ്ഞത്. പിന്നെയോ അവൾ പറയുകയാ ലോകപ്പോട് പറയുകയാ ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ഗ്ലാഡിസേ എവിടെ നിന്ന് നിനക്ക് കിട്ടി വികാരം, ക്ഷമിക്കാനുള്ള വികാരം, സഹിക്കാനുള്ള വികാരം എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അവൾ ലോകത്തോട് പറയും ആ വികാരം എനിക്ക് ലഭിച്ചത് ഈ തിരുവചനത്തിൽ നിന്നാണ്, ഈ തിരുവചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുവിൽ നിന്നാണ്. എന്തേ നിനക്ക് ബൈബിളിൽ നിന്ന് വികാരം ലഭിച്ചത്, യേശുവിൽ നിന്ന് നിനക്ക് വികാരം ലഭിച്ചത്, എന്തേ നീ ക്ഷമിക്കുവാൻ തയ്യാറായത്? പറയാം പ്രിയപ്പെട്ടവരെ പറയാം, യേശു ക്രിസ്തുവിന്റെ അന്ത്യസമയങ്ങളിൽ ഗെത്സെമന തോട്ടത്തിൽ പട്ടാള സമൂഹം യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ പ്രഥമ ശിക്ഷനായ പത്രോസ് ഉടനെ വാളെടുത്ത് ഒരുവനെ വിട്ടുവാനിടയായി. വിട്ടുമാറിക്കൊണ്ട് കേട്ടു കാത് കറുത്ത് നിലത്ത് വീണപ്പോൾ പത്രോസിനോട് തിരിഞ്ഞിട്ട് എന്താടാ വീണ്ടും വിട്ടാനാ വെട്ടാനാ
ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയല്ലായിരുന്നു, വിട്ടുമാറിപ്പോയത് കൊണ്ട് പഴിക്കുകയല്ലായിരുന്നു, വീണ്ടും വെട്ടടാ എന്ന് ആവർത്തിക്കുകയല്ലായിരുന്നു. പിന്നെയോ തിരിഞ്ഞ് പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, പത്രോസേ വാളുറയിലിടുക, എന്നിട്ട് ആവർത്തിച്ചു പറയുക, വാളെടുക്കുന്നവൻ വാണാശിക്കും. ഇന്ന് രപ്പിക്കാലം പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്ന് പറയുന്നത് വാളെടുപ്പിക്കുന്ന മാർഗമല്ല, കൊലയ്ക്ക് കൊല പകരം ചെയ്യുന്ന മാർഗമല്ല, പിന്നെയോ ക്ഷമിക്കാൻ പ്രേരിപ്പിക്കുന്ന മാർഗം, സഹിക്കാൻ പ്രേരിപ്പിക്കുന്ന മാർഗം, അതാണ് സുവിശേഷം, അതാണ് യേശു ഞങ്ങൾക്ക് പ്രധാനം തന്ന രക്ഷയുടെ സന്ദേശം, അതാണ് ഇന്നും അനേക രക്തസാക്ഷികളാകുന്നത്. നാക്ക് പോലെ മുക്കുമ്പോൾ നിന്നുകൊണ്ട് യേശുവിനെ പരസ്യമാക്കുമ്പോൾ ഞങ്ങൾക്ക് അവഹേളനേയുള്ളൂ, ഞങ്ങൾക്ക് ഉപദ്രവങ്ങളെയുള്ളൂ. എന്നാൽ അതിന് നടുവിൽ തിരിച്ചു പറയാത്തത്, തിരിച്ചടിക്കാത്തത് എന്തുകൊണ്ടെന്ന് അറിയാമോ? അടിക്കാനും തിരിച്ചു പറയാൻ അറിവില്ലാത്തത് കൊണ്ടല്ല, ഈ പുസ്തകം ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടില്ല, യേശു ഞങ്ങളെയോട് അത് പറഞ്ഞു തന്നിട്ടില്ല. പിന്നെയോ ഈ മാർഗം ക്ഷമയുടെ മാർഗമാണ്, ഈ മാർഗം സകലത്തിന്റെ മാർഗമാണ്, ഈ മാർഗം പ്രിയപ്പെട്ടവരെ താഴ്മയുടെ മാർഗമാണ്. അതും അപ്പുറമല്ല, നസ്രേനായ യേശുവിനെ അവർ പിടിച്ചു. ഒന്ന് കുറയെ 39 അടികൾ യേശുവിന്റെ ശരീരത്തിൽ അവർ ആഞ്ഞടിച്ചപ്പോൾ ആ ശരീരത്തെ നോക്കിയാൽ മറ്റൊരു മനുഷ്യന് വീണ്ടും നോക്കുവാൻ കഴിയാത്ത നിലയിൽ വികൃതമാക്കപ്പെട്ടു എന്ന് ബൈബിൾ രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഒടുവിൽ ക്രൂശിച്ച് അനന്തരമായി യേശുവിനെ അവർ പരിഹസിക്കുമ്പോഴും യേശു ക്രൂശിൽ കടന്ന് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രൈസ് ദ ലോർഡ്. എന്താണ് ആ പ്രാർത്ഥനയെന്ന് നമുക്കറിയാം. ആ പ്രാർത്ഥന ഇതായിരുന്നു, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. പ്രൈസ് ദ ലോർഡ്. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ. അർത്ഥപ്രാണനായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതമാക്കപ്പെട്ട ശരീരത്തിനുടമയായി നിൽക്കുന്ന ആ യേശു തന്നെ ശിക്ഷിച്ച, തന്നെ അടിച്ചു മുറിവേൽപ്പിച്ച, തന്റെ വസ്ത്രത്തെ പകുത്തെടുത്ത, അല്ലെ, അവരെ നോക്കിക്കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുകയാ, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രിക്കാല ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ സന്ദേശത്തിലൂടെ യേശു മഹാനായി നിലകൊള്ളുകയാ, യേശുവിന്റെ സന്ദേശത്തിലൂടെ യേശു മഹാനായി നിലകൊള്ളുകയാ. അതുകൊണ്ട് സന്ദേശം കൊണ്ട് യേശു മഹാൻ എന്ന് പറഞ്ഞ ആ ഭാഗം വിട്ട് അടുത്ത ഭാഗത്തേക്ക് വേഗത്തിൽ കടന്നു വരുവാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. യേശു മരണം കൊണ്ട് മഹാൻ, യേശു ജനനം കൊണ്ട് മഹാൻ, യേശു ജനനത്തിൻ്റെ ലക്ഷ്യം കൊണ്ട് മഹാൻ, യേശുവിൻ്റെ ജീവിതം കൊണ്ട് യേശു മഹാൻ, യേശുവിൻ്റെ മരണം കൊണ്ട് യേശു മഹാൻ. എങ്ങനെയാണ് യേശു തൻ്റെ മരണം കൊണ്ട് മഹാൻ ആകുന്നത്? ബൈബിളിൽ നാം പഠിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ മരണവിധം യേശുവിന് എങ്ങനെയായിരുന്നു എന്ന് അറിയ മാത്രമല്ല, ആ മരണവിധത്തെ യേശു ലോകത്തിനുമ്പാകെ പ്രസ്താവിക്കുകൂടെ ചെയ്തു എന്ന് നമുക്ക് കാണാനായി കഴിയുന്നുണ്ട്. അതുമാത്രമല്ല, യേശു തന്റെ ശിഷ്യന്മാരുമായി കൂടിയിരിക്കുമ്പോൾ യേശു തന്റെ ശിഷ്യഗണങ്ങളിലെ ഒരുവനോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരും. പിന്നെ എന്തുകൊണ്ട് യേശു തന്റെ മരണത്തിലൂടെ മഹാനാകുന്നു? പറയാം, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഗോഡ്സെയുടെ വെടിയേറ്റ് മരണപ്പെടുവാനായിട്ടിടയായി. രാവിലെ നിശ്ചയിച്ചതായ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സ്വവസതിയിൽ നിന്നിറങ്ങി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ബിയാത് സിംഗ് എന്ന് പറയുന്ന അംഗരക്ഷകന്റെ വെടിയേറ്റ് ഇന്ദിരാഗാന്ധിയും മരണപ്പെടുവാൻ കൊല്ലപ്പെടുവാനായിട്ടിടയായി.
തെരഞ്ഞെടുപ്പ് റാലിയുടെ ബന്ധത്തിൽ തമിഴ്നാട്ടിലെ പെരുമ്പുത്തൂരിൽ രാത്രിയിൽ 10:18 ക്ഷണപ്രകാരം വേദിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മാലയിടുവാൻ LTT പെട്ടതായ തനു എന്ന് പറയുന്ന 25 വയസ്സുകാരി രാജീവ് ഗാന്ധിയുടെ കഴുത്തിലൂടെ മാലയർപ്പിച്ച് അനന്തരമായി കാലിൽ വീണ് വണങ്ങുവാൻ വണങ്ങുന്ന മാത്രയിൽ തന്നെ ബെൽറ്റ് ബോബിന്റെ സ്വിച്ച് ഓൺ ആക്കി. അങ്ങനെ രാജീവ് ഗാന്ധിയും പെരുമ്പത്തൂരിൽ കൊല്ലപ്പെടുവാനായിട്ടിടയായി. പാകിസ്ഥാനിലെ ബേനസീർ ഭൂട്ടോ എന്ന് പറയുന്ന ആ വനിതയും തെരഞ്ഞെടുപ്പ് റാലിക്കിടെ വെടിയേറ്റ് മരിക്കുവാനിടയായി തീർന്നു. അടിമകളും ഉടമകളാണെന്ന് ലോകത്തോട് പ്രസ്താവിച്ച അമേരിക്കയിലെ അബ്രഹാം ലിങ്കൻ ഇതേപോലെ ഒരു ദുഃഖ വെള്ളിയാഴ്ച തന്റെ ഭാര്യയുമായി അമേരിക്കയിലെ ഫോർഡ് തിയേറ്ററിൽ നാടകം കണ്ടുകൊണ്ടിരിക്കെ വെടിയേറ്റു മരിക്കുവാനായിട്ടിടയായി. പ്രിയപ്പെട്ടവരെ, ഈ മരണങ്ങളെല്ലാം യാദൃച്ഛികമായി സംഭവിച്ച മരണമാണെങ്കിൽ, യേശുവിൻ്റെ മരണം യാദൃച്ഛികമായി സംഭവിച്ച മരണമല്ല. പെരുമ്പത്തൂരിൽ തരുവെന്ന യുവതി ബോംബുമായി തന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഫോർഡ് തിയേറ്ററിൽ തന്റെ ഗാഥകൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രാജീവ് ഗാന്ധിയും എബ്രഹാം ലിങ്കനും ആ യാത്രക്കൊരുങ്ങുകയില്ലായിരുന്നു. എന്നാൽ ഇവിടെയാണ് യേശുവിന്റെ മരണത്തിന്റെ പ്രത്യേകത. യേശുവിന്റെ അന്ത്യസമയത്ത് യേശു തന്റെ ശിഷ്യന്മാരെ ഹരിക വിളിച്ചിട്ടിങ്ങനെ പറഞ്ഞു, വാ, നാം യെരുശലേമിലേക്ക് പോകുക. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ മരണ ശിക്ഷ വിധിച്ചുകൊണ്ട് ജാതികൾ കേൾപ്പിക്കും. എന്നിട്ട് അതേ യേശു പറഞ്ഞു, 3-ാമത്തെ ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയാകും. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് യേശുവിന്റെ മരണത്തിലും അവൻ മഹാനായി വിളങ്ങുന്നു. മരണത്തിനു മുമ്പേ ഇന്ന സമയത്ത് ഞാൻ മരിക്കുമെന്നും തന്റെ മരണവിധം ഇങ്ങനെയാകുമെന്നും ലോകത്തോട് പ്രസ്താവിച്ച് മരണത്തെ ഏറ്റെടുക്കുവാനായി കടന്നില്ലുന്ന ഒരു യേശുവിനെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. എന്തുകൊണ്ട് യേശു മരണത്തെ ഏറ്റെടുക്കുവാൻ ഇതാ യെരുശലേമിലേക്ക് ചെല്ലുന്നു? അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, രക്തം ചീന്തിയിട്ടല്ലാതെ പാപത്തിന് വിമോചനമില്ല എന്ന ദൈവത്തിന്റെ വചനത്തിന് നിവർത്തിക്ക് വേണ്ടി മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ യാഗങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒടുവിലത്തെ യാഗവസ്തുവായി മാറുവാൻ യേശു ഇതാ യെരുശലേമിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടിടയാകുകയാണ്. കാരണം യേശു ലോകത്തിലേക്ക് വന്നത് മരിക്കുവാൻ വേണ്ടിയാണ്. യേശു ലോകത്തിൽ അവതരിച്ചത് മരിക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യനായി ജനിക്കുന്ന സകലരും ലോകത്തിൽ നാളുകളെ മരിക്കുമെങ്കിലും മരിക്കുക എന്ന പ്രത്യേക ഉദ്ദേശത്തോടെ ലോകത്തിൽ ആരും തന്നെ ജനിക്കുന്നില്ല. പക്ഷേ യേശു ജനിച്ചത് മരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ടാണ് റോമൻ പട്ടാളം യേശുവിനെ പിടിച്ചപ്പോൾ യേശു മൗനം പാലിച്ചത്. അതുകൊണ്ടാണ് പീലാത്തോസ് വിചാരണയ്ക്ക് വിധേയപ്പെടുത്തിയപ്പോഴും യേശു മൗനം പാലിച്ചത്. അതുകൊണ്ടാണ് ഒന്നുകുറെ 39 അടികൾ ചാട്ടവാറിനാൽ ഏൽക്കപ്പെടുമ്പോഴും അവയെ സഹിച്ചത്. യേശു മരിക്കുവാൻ വേണ്ടി വന്നവനാണ്. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളാൽ യേശുവിനെ ക്രൂശിക്കുമ്പോഴും ക്രൂശിൽ നിറങ്ങി വരാതെ ക്രൂശിനെ സഹിച്ചതും യേശു മരിക്കുവാൻ വേണ്ടി ലോകത്തിൽ കടന്നു വന്നവനാണ്.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന് മരണമെന്ന് പറയുന്നത് ഒരു വാർദ്ധക്യ സഹജമായ മരണമല്ല. യേശുവിന് മരണമെന്ന് പറയുന്നത് ഒരു കൊലപാതക മരണമല്ല. യേശുവിന്റെ മരണമെന്ന് പറയുന്നത് ശാരീരികമായ രോഗത്തിനടിമയായുള്ള മരണമല്ല. യേശുവിന് മരണമെന്ന് പറയുന്നത് ഒരു പ്രായച്ചിത്ത മരണമാണ്, ഒരു പകര മരണമാണ്. ഹർത്താലിത്രം അപ്രമേയുള്ളൂ. പാപത്തിന്റെ ശിക്ഷയെന്ന നിത്യമായ നരകമെന്ന മരണം നിങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടുകൊണ്ട് നിത്യമായ സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുവാൻ, നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത്, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി മരിക്കുകയായിരുന്നു നസ്രനായ യേശു. അതുകൊണ്ട് യേശു മരണം കൊണ്ട് മഹാനായി നിലകൊള്ളുകയാ. രണ്ട്, അടുത്തത് യേശുവിന്റെ മരണസമയത്ത് പ്രകൃതിയിൽ വന്ന മാറ്റം കൊണ്ട് യേശു മഹാനായി നിൽക്കുകയാ. നമുക്കറിയാമല്ലോ, അനേക രാഷ്ട്രീയ പ്രസ്ഥാനക്കാര്, അനേക മഹാരഥന്മാര് ലോകത്തിൽ പുറവിയെടുത്തു മരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, യേശു മരിച്ചപ്പോൾ പ്രകൃതിയിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചു. പകൽ 12 മണിക്ക് നട്ടുച്ച സമയത്ത് സൂര്യൻ ഇരുണ്ടുപോയി. ഏകദേശം 3 മണി വരെയും സൂര്യൻ ഇരുണ്ടു പോകുവാനിടയായി. സൂര്യൻ ഇരുണ്ടു പോകാൻ മാത്രമല്ല, പിതാക്കന്മാരുടെ കല്ലറ തുറന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടായി. അതെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ മരണ സമയത്ത് മാത്രമേ ഈ പ്രകൃതി കണ്ണടച്ചുള്ളൂ. യേശുവിന്റെ മരണ സമയത്ത് മാത്രമേ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. യേശുവിന്റെ മരണ സമയത്ത് മാത്രമേ പിതാക്കന്മാരുടെ കല്ലറ തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാപ്പിക്കാല ഞങ്ങൾ പറയാം, യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെ നടുവിലും പ്രകൃതിയിൽ മാറ്റമുണ്ടായി. അതാണ് യേശുവിന്റെ മരണത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാ. അത് മാത്രമാണോ? അല്ലേ? അല്ല. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പിന്നെയോ, യേശു ക്രിസ്തു തൻ്റെ ഉയർപ്പ് കൊണ്ട് മഹാനായി നിലകൊള്ളുകയാ. യേശു തൻ്റെ ഉയർപ്പ് കൊണ്ട് യേശു മഹാനായി നിലകൊള്ളുകയാ. അതാ ഞാൻ പറഞ്ഞത്, 2 ദിവസത്തിനപ്പുറമായി അടുത്ത വിശുദ്ധ പ്രഭാതത്തിൽ യേശുവിന്റെ ഉയർപ്പിനെ ആഘോഷിക്കുമ്പോൾ ഇന്ന് രാപ്പിക്കാലം പറയട്ടെ, ഇവിടെ മനുഷ്യനായി ലോകത്തിൽ ജനിച്ച് ജീവിച്ച് മരിച്ചവരിൽ ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഒരുവനെ ലോകത്തിൽ കാണാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ ആരാധന പുരുഷനായ നസ്രനായ യേശുവാ. യേശു ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ യേശു ലോകത്തോട് പറഞ്ഞു, 3ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽപ്പും എഴുന്നേൽക്കും. യേശുവിനെ ഉയർപ്പിനെ അസാധ്യമാക്കുവാൻ റോമൻ ഭരണകൂടം ആവോളം പരിശ്രമിക്കുവാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, യേശുവിനെ അടക്കിയ കല്ലറ മുമ്പിൽ 4 ടൺ ഭാരമുള്ള വലിയ കല്ലുകൊണ്ട് അവർ ഉരുട്ടി വെച്ച് മതിയാക്കിയില്ല. പിന്നെയോ ഇരുമ്പ് ചങ്ങല കൊണ്ട് അവരതിനെ ഇരുമ്പ് ചങ്ങല കൊണ്ട് ബന്ധിപ്പിച്ചു. അവരവസാനിപ്പിച്ചില്ല. റോമൻ ഇമ്പീര മുദ്ര കൊണ്ട് യേശുവിന്റെ കല്ലറ അവർ മുദ്രം വെപ്പിച്ചു. അവസാനിപ്പിച്ചില്ല. പിന്നെയോ റോമൻ കാവൽക്കൂട്ടത്തെ അവർ അവിടെ കാവൽ നിർത്തുവാനായിട്ടിടയായി. എന്നാൽ 3ാം ദിവസം മരണത്തെയും പാതാളത്തെയും ഒരേപോലെ തോൽപ്പിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് നസ്രനായ യേശു ഉയർത്തെഴുന്നേറ്റു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മൂമക്കഥയല്ല. ഫലസ്തീനിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഒന്ന് ഉയർത്തു. നിങ്ങൾക്ക് അവിടെ ഒരു കല്ലറ കാണാ. ലോകത്തിലെ അനേക മഹാരഥന്മാരുടെ കല്ലറകൾ ഭൂമിയുടെ ഭൂമുഖത്ത് ഇന്നും അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ അടഞ്ഞു കിടക്കുന്ന കല്ലറ മുമ്പിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്നാൽ ഫലസ്തീനിലേക്ക് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് അവിടെ ഒരു കല്ലറ ദർശിക്കാം. അടഞ്ഞു കിടക്കുന്ന കല്ലറയല്ല, മലർക്ക് തുറന്നു കിടക്കുന്ന കല്ലറ. ആരുടെ കല്ലറ? നസ്രനായ യേശുവിന്റെ കല്ലറ. അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നല്ല, അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, യേശു ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതേ സ്നേഹിതരെ, ഉയർപ്പ് കൊണ്ട് യേശു മഹാനാ. ഇന്ന് രാപ്പിക്കാല ഞങ്ങൾ ഈ സുവിശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാ, യേശു ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമായേനെ. യേശു ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വ്യർത്ഥമായേനെ. ഇന്ന് രാപ്പിക്കാലം യേശുവിനെ ഞങ്ങൾ അനുഗമിക്കുന്നത്, ഈ രാത്രിയും യേശുവിനെ ഞങ്ങൾ പിൻഗമിക്കുന്നത്, ഈ രാത്രിയും യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നത്,
എന്തിനറിയാമോ? മരിച്ച മൗനതയിൽ ഉറങ്ങിയ ഒരു യേശുവല്ല, മരണത്തോടുകൂടി അവസാനിച്ച ഒരു യേശുവല്ല, മരണത്തെ ജയിച്ചുകൊണ്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ച ലോകത്തിന് മുമ്പാകെ ഇന്ന് ജീവിക്കുന്ന ഒരു ദൈവം അവനാണ് ഞങ്ങൾ ഉയർത്തുന്ന നസ്രീനായ യേശു. അതെ പ്രിയപ്പെട്ടവരെ, ഉയർപ്പ് കൊണ്ട് യേശു മഹാ. അത് മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ അനന്തരമായി 40 ദിവസം ഭൂമിയിൽ യേശു സഞ്ചരിച്ചു. ശിഷ്യന്മാർക്കും മറ്റനേക പ്രിയപ്പെട്ടവർക്കും യേശു പ്രത്യക്ഷപ്പെടുവാനായിട്ടിടയായി. 40-ാമത്തെ ദിവസം തൻ്റെ അരുമ ശിഷ്യന്മാരെ ബേഥാന്യയോളം കൊണ്ടുചെന്ന് ആ മലയുടെ മുകളിൽ കയറിയിട്ട് അവർ കാണുകേ യേശു രൂപാന്തര ശരീരം പ്രാപിച്ചുകൊണ്ട് ആ യേശു ഉയരത്തിലേക്ക് ഉയർന്നു പോകുവാനായിട്ടിടയായി. തങ്ങളുടെ അരുമനാഥൻ്റെ സ്വർഗീയ പ്രവേശനം കണ്ട് കൊതിതീരാ കണ്ണ് ചിമ്മാതെ, കണ്ണടയ്ക്കാതെ, പിൻവലിക്കാതെ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ദൈവം തന്റെ ദൂതനെ അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ ഗലീല പുരുഷന്മാര്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ ആകാശത്തിലേക്ക് നിങ്ങൾ പോകുന്നത് കണ്ടതുപോലെ തന്നെ അവനിനി നിങ്ങളെ ചേർക്കുവാൻ വീണ്ടും വരുവാനായിട്ടിടയാക. മരിച്ചനന്തരം 40 ദിവസത്തിന് ശേഷമായി തന്റെ ശിഷ്യന്മാര് നോക്കി നിൽക്കെ പ്രിയപ്പെട്ടവരെ, സ്വർഗീയ സ്വർഗത്തിലേക്ക് കരേറിപ്പോയ ഒരു നസ്രയനായ യേശു. ആ യേശു ഇന്ന് സ്വർഗത്തിലിരിക്കുകയാ, ആ യേശു ഇന്ന് സ്വർഗത്തിലിരിക്കുകയാ. ഭക്തന്മാരുടെ പ്രാർത്ഥന കേൾക്കുവാ, അവരുടെ അപേക്ഷ കേൾക്കുവാ, അവർക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുവാ, നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുവാ, നിങ്ങളെ രക്ഷിക്കുവാ, നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുവാ. ഇതാ നിങ്ങൾക്ക് പകരമായി മരിച്ച നിങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിൽ ഒരുവനിരിക്കുന്നു. അതുകൊണ്ട് യേശു തന്റെ ഉയർപ്പിലൂടെ മഹാനായി നിൽക്കുകയാ. ആ യേശു എവിടേക്ക് പോയെന്നറിയാമോ? സ്വർഗത്തിലേക്ക് പോയി. അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല. യേശു ജീവിച്ചിരുന്നപ്പോൾ യേശു തൻ്റെ ഭക്തന്മാരുടെ ലോകത്തോടും ഇങ്ങനെ പറഞ്ഞു, ഞാൻ സ്ഥലമൊരുക്കുവാനായി പോകുകയാ, ഞാൻ സ്ഥലമൊരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വരും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ചേർത്തിരുത്തേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളുവാനിടയാകും. ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുവിനെ പോലെ ജനിച്ചവർ ലോകത്തിൽ ആരുമില്ല. യേശുവിൻ്റെ ജനന ലക്ഷ്യം പോലെ ജനിച്ചവർ ഈ ലോകത്തിൽ ആരുമില്ല. യേശുവിനെ പോലെ ജീവിച്ചവർ ഈ ലോകത്തിൽ ആരുമില്ല. യേശുവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്തവൻ ഈ ലോകത്തിൽ ആരുമേ ഇല്ല. യേശുവിനെ പോലെ ഉപദേശിച്ചവൻ ഈ ലോകത്തിൽ ആരുമില്ല. യേശു ക്രിസ്തുവിനെ പോലെ പ്രവർത്തിച്ചവൻ ഈ ലോകത്തിൽ ആരുമില്ല. യേശു ക്രിസ്തുവിനെ പോലെ ത്യാഗം അനുഭവിച്ചവൻ ആരുമില്ല. യേശുവിനെ പോലെ നിങ്ങൾക്ക് പകരക്കാരനായവൻ വേറെ ആരുമില്ല. യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾക്ക് വീണ്ടെടുപ്പുകാരനായി വേറെ ആരുമില്ല. യേശുക്രിസ്തുവിനെ പോലെ ഒരു രക്ഷാദാതൻ വേറെ ആരുമില്ല. യേശുക്രിസ്തുവിനെ പോലെ നിങ്ങൾക്ക് പകരമായി മരിച്ചവൻ വേറെ ആരുമില്ല. യേശുക്രിസ്തുവിനെ പോലെ അടക്കപ്പെട്ടവൻ ലോകത്തിൽ ആരുമില്ല. യേശുക്രിസ്തുവിനെ പോലെ മരണത്തെ വിട്ട് ജയിച്ചവൻ വേറെ ആരുമില്ല. യേശുക്രിസ്തുവിനെ പോലെ ഇന്ന് രാത്രിയും സ്വർഗത്തിലിരിക്കുന്നവൻ യേശുക്രിസ്തുവിനെ പോലെ വേറെ ആരുമില്ല. ഒരു കാര്യം കൂടെ പറയാ, ഇനി രണ്ടാമത് വരുന്നത് യേശുക്രിസ്തുവിനെ പോലെ ആരുമില്ല. 1-ാമത്തെ വരവ് നിങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയായിരുന്നെങ്കിൽ അരുമനാഥൻ 2-ാമത് പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. അത് പാപിയായ മനുഷ്യനെ തേടിയല്ല, പിന്നെയോ യേശുവിൻ്റെ വിശ്വാസത്തിലൂടെ, യേശുവിലുള്ള വിശ്വാസത്തിലൂടെ പാപം പരിഹരിക്കപ്പെടുകയും പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൽപ്പനകളാകുന്ന സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് വേർപെട്ട് ആരാധിക്കുന്ന ദൈവജനത്തോടുകൂടെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നതായ തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു വരാൻ പോകുകയാ. അതുകൊണ്ടാണ് ബൈബിൾ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാ, കർത്താവ് താൻ ഗംഭീരനാദത്തോട് പ്രധാന ദൂതത്തിന്റെ ദൂര ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോടുകൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാമ രൂപാന്തര ശരീരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അതേ ശ്രോതാവേ, ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ നിത്യത എവിടെ ചെലവഴിക്കും? അല്ല, ഇന്ന് രാത്രി കർത്താവിനെ
പ്രത്യക്ഷതയാണെങ്കിൽ താങ്കളുടെ മരണം, താങ്കളുടെ ഉയർപ്പ് നിത്യ സ്വർഗത്തിലോ അതോ നിത്യമായ നരകത്തിലോ? എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാൻ കഴിയും കേട്ടോ, മനുഷ്യന്റെ ആയസ് 70 ഏറെയായാലും 80, അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. എന്നാൽ വേർതിരിയപ്പെട്ട ദൈവജനം അതിൽ കൂടെ മറ്റൊരു വാക്കും കൂടെ പറയും കേട്ടോ, അത് വേഗം തീരുകയോ, ഈ ദുഃഖം വേഗം തീരുകയോ, ഞങ്ങളുടെ കഷ്ടത വേഗം തീരുകയും, ഞങ്ങളുടെ നിരാശ വേദന വേഗം തീരുകയും, ഞങ്ങളുടെ ഭാരങ്ങൾ വെല്ലുവിളികൾ വേഗം തീരുകയും. എന്നിട്ട് അടുത്ത വാക്യം നമുക്ക് ഒന്നിച്ചു പറയാ, ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വരവിൽ രൂപാന്തര ശരീരം പ്രാപിച്ചു കൊണ്ട് ഇവിടെ നിന്നൊരു വലിയൊരു സമൂഹം ഉയർത്തപ്പെടുവാനായിട്ടിടയാകും. നിങ്ങൾക്കും ആ ഉയർപ്പിന് നിങ്ങൾക്കും സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉയർച്ചയെ ആഗ്രഹിച്ചു, ഉയർപ്പിനെ ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രിയ ഞങ്ങൾ പ്രിയ ദേവദാസൻ സുവിശേഷ യോഗം ക്രമീകരിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ പാപത്തിന് പരിഹാരം അത് നസ്രനായ യേശുവിലൂടെ, നിങ്ങളുടെ വീണ്ടെടുപ്പ് യേശുവിലൂടെ, നിങ്ങളുടെ സ്വർഗരാജ്യ പ്രവേശനം യേശുവിലൂടെ. ഇവനെത്ര മഹാൻ എന്ന് നോക്കുവീൻ. ജനനം കൊണ്ടും രണ്ടാമത്തെ വരവ് കൊണ്ടും മഹാനായി നിറഞ്ഞു നിൽക്കുന്ന യേശുവിനെ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ ഞങ്ങൾ ശ്രമിക്കുന്ന ഞങ്ങളുടെ ശ്രോതാക്കളെ നിങ്ങൾക്ക് ഞങ്ങൾ കൈമാറിയിരിക്കുകയാ. അംഗീകരിച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കണ്ണുനീരും ദുഃഖവും മുറവിളിയുമൊന്നുമില്ലാത്ത നിത്യ സ്വർഗം. ഈ സുവിശേഷത്തെ നിങ്ങൾക്ക് പാടെ അംഗീകരിക്കാതിരിക്കാം, തള്ളിക്കളയാം. കാത്തിരിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത പുഴുവിനാൽ എന്നറിയപ്പെട്ട അഗ്നി നരകം. അതുകൊണ്ട് ഇത്ര മഹാനായി തീർന്ന ഈ നസ്രനായ യേശുവിനെ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് നിത്യമായ സ്വർഗം പ്രാപിപ്പാൻ ഈ സന്ദേശം ഉതകട്ടെ എന്നുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായിരിക്കുന്ന ദൈവീയ സന്ദേശങ്ങൾ ഇന്ന് രാത്രി നമുക്ക് കേൾക്കപ്പെടുവാനിടയായി തീർന്നു. അവനത്ര മഹാൻ, വളരെ ഹൃദ്യമായ ദൈവത്തിന് ശുശ്രൂഷ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നത് കർത്താവിൻ്റെ ദാസൻ സണ്ണിച്ചാൻ ആയിരിക്കും, സണ്ണിപ്പാസ് ആയിരിക്കും എന്ന കാര്യം ഓർപ്പിക്കുമ്പോൾ ഞാനൊരു നോട്ടീസ് കൂടെ വായിപ്പാൻ കർത്താവിൽ ആഗ്രഹിക്കുന്ന. പള്ളിപ്പാട് നടുവട്ടം കർമ്മേൽ അസംബ്ലി സ്കോട്ട് ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ സുവിശേഷ മഹായോഗം, നടുവട്ടം താമരവേലിയിൽ പൊടിയച്ചാന്റെ ഭവനാങ്കണം, ഏപ്രിൽ 2024 ഏപ്രിൽ 18, 19, 20 വ്യാഴം വെള്ളി ശനി വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ. അന്നേ ദിവസങ്ങളിൽ ദൈവജനം ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പാസ്റ്റർ ഷാജി എം പോൾ, സിസ്റ്റർ ശ്രീലേഖ മാവേലിക്കര. 18, 19, 20 എന്നീ ദിവസങ്ങളിൽ നടക്കപ്പെടുന്ന ഈ മീറ്റിംഗ് അനുഗ്രഹമായി തീരുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നിരാത്രി കേൾക്കപ്പെട്ടിരിക്കുന്ന ദൈവവചനത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവനെത്ര മഹാൻ. നിരാത്രി കർത്താവിന്റെ വചനത്തിന്റെ കേൾവിക്കായി കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ താങ്കളുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഒരു യാത്രയെങ്കിൽ ദൈവം കാത്ത് പരിപാലിപ്പാൻ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടി ദൈവസന്നിധിയിലേക്ക് എടുത്തു വരുവോടും ആ വിരിച്ച ആ ചരക്കിന്റെ മറവിങ്കിൽ ദൈവം നമ്മെ മറക്കേണ്ടതിനു വേണ്ടി നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ പാസ സണ്ണി അവറുകൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. രാത്രി നമ്മെ കേൾപ്പിച്ച തിരുവചനത്തിന് മുൻപാകെ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ സന്ദേശം കേട്ട നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശി രക്ഷിക്കപ്പെട്ട ദൈവം പുതുക്കപ്പെടുവാനിടയാകട്ടെ. എന്നാൽ ആമെ ദൈവവചനം കേൾക്കുകയോ ആമെ ശ്രവിക്കുകയോ ചെയ്തിട്ടും പ്രൈസ് ദ ലോർഡ്, ആമെ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിൽ വന്ന് ആമെ പ്രൈസ് ദ ലോർഡ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു ആമൻ അവന്റെ മരണ നിമിത്തം പാപത്തിന് രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള സന്ദേശം മാത്രമല്ല, തന്നിൽ വിശ്വസിച്ച് ഭക്തിയോടെ വിശുദ്ധിയോടെ
ജീവിച്ച് അവനായി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേഗം വരുന്നു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആ സന്ദേശങ്ങൾ കേട്ടിട്ട് കൈക്കൊള്ളാൻ കഴിയാതെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിൽ വചനത്താൽ പരിശുദ്ധാത്മാവിനാൽ ക്രിയ ചെയ്യപ്പെട്ട് പ്രൈസ് ദി ലോർഡ് അവർ നിത്യതയ്ക്ക് വേണ്ടി, നിത്യ ശിക്ഷാവധിയല്ല നിത്യ സ്വർഗത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കരുണയുള്ള പിതാവേ, നല്ല ദൈവമേ, ഇന്ന് ഈ രാത്രി പ്രൈസ് ദി ലോർഡ് ഈ സ്ഥലത്ത് പരസ്യമായി ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുവാൻ ഇങ്ങനെ ഒരു മനോഹരമായ അവസരം ദൈവം ഒരുക്കിയത് ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഞങ്ങളുടെ ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവീൻ, ഞങ്ങൾക്ക് നോക്കുവാൻ നോട്ടം മാറാതെ അമ്മ പിന്നെയും അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി അനുഗമിക്കുവാൻ, ഹല്ലേലൂയ, അതിശ്രേഷ്ഠമായി അമൻ ഈ ലോകത്തിൽ മഹത്തായി ജനനം കൊള്ളുവാൻ പ്രൈസ് ദി ലോർഡ് അവൻ ഇടയാക്കി ഞങ്ങളുടെ കർത്താവ്, അവന്റെ ജീവിതം കൊണ്ട് അവൻ മഹത്തായ ജീവിതം കാഴ്ചവെക്കുവാൻ, സന്ദേശം കൊണ്ട് അവൻ ലോകത്തിന്റെ രക്ഷയുടെ അവൻ സന്ദേശം അവൻ അറിയിക്കുവാൻ, ശുശ്രൂഷ കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ ജനം വിടുവിക്കപ്പെടുന്ന മഹത്തായ അവൻ പ്രവൃത്തികൾ അവന് അവൻ സ്തോത്രം സന്ദേശത്താലും ശുശ്രൂഷയാലും ആമേൻ പ്രൈസ് ദി ലോർഡ് കാഴ്ചവെക്കുവാൻ ആമേൻ ഇടയായ ഞങ്ങളുടെ കർത്താവിനെ കുറിച്ച് കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. ആമേൻ, അവിടുത്തെ അതേ സ്തോത്രം, ആമേൻ, അതേ മരണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് മഹത്തായതായിരുന്നല്ലോ. ആമേൻ, അത് ആമേൻ സ്തോത്രം ഒരു യാദൃച്ഛിക മരണമല്ല, രക്തസാക്ഷി മരണമല്ല, പ്രൈസ് ദി ലോർഡ് സ്തോത്രം സ്വാഭാവിക മരണമല്ല, ആമേൻ പ്രവചനത്തിന്റെ നിവൃത്തിയായി, ആമേൻ ആദാമ്യ വർഗത്തിന്റെ ആമേൻ പാപത്തിന് പരിഹാരമായ ഒരു രക്ഷകൻ ഈ ലോകത്തിൽ കന്യക ഗർഭിണിയായി ആമേൻ ഗർഭം ധരിച്ച് പ്രൈസ് ദി ലോർഡ് ഒരു മകനെ പ്രസവിക്കുമെന്ന് അരുളി ചെയ്ത ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ വരുവാൻ ഇടയാക്കിയ ആ ദൈവപുത്രനെ ആ മഹത്തായ അനുഭവങ്ങൾ ഇന്ന് രാത്രി പ്രസ്താവിപ്പനിടയല്ലോ. മാത്രമല്ല, ഞങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിനായി മരിച്ച ഞങ്ങളുടെ കർത്താവ് ആമേൻ പ്രൈസ് ദി ലോർഡ് ഉയർത്തെഴുന്നേറ്റ്, അത് മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് ആമേൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 40-ാമത്തെ ദിവസം സ്വർഗത്തിലേക്ക് കരയേറിപ്പോയവൻ പ്രൈസ് ദി ലോർഡ് അവിടുന്ന് പോയതുപോലെ വീണ്ടും മടങ്ങി വരും. പ്രൈസ് ദി ലോർഡ് തന്നിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധന്മാരെ തന്നോടുകൂടെ ചേർത്ത് കൊണ്ടുപോകുവാൻ മടങ്ങി വരുന്നെന്ന് ദൂതന്മാരിലൂടെ ആമേൻ നീ അരുളി ചെയ്തതുപോലെ, ഹല്ലേലൂയ, വീണ്ടും ആമേൻ സ്തോത്രം മരിച്ചടക്കപ്പെട്ട് കല്ലറയിൽ അവസാനിക്കാതെ ആമേൻ വീണ്ടും മടങ്ങി വന്ന് തന്റെ വിശുദ്ധന്മാരെ ചേർക്കും എന്നുള്ള ആ വലിയ പ്രത്യാശയുടെ വാഗ്ദാനം ഞങ്ങൾക്ക് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ഓർപ്പിച്ചുണർത്തിയല്ലോ. അതിൽ അവിടുന്ന് എത്ര മഹാനാണ്, ലോകത്തിൽ മറ്റൊരു മനുഷ്യനും ലഭിക്കാത്ത ആമേൻ മഹത്തായ ജീവിത അനുഭവങ്ങൾ പാപികളോട് ക്ഷമിക്കുവാൻ പ്രൈസ് ദി ലോർഡ് ജീവിതത്തിലൂടെ തന്റെ സന്ദേശത്തിലൂടെ പ്രൈസ് ദി ലോർഡ് അത് കർത്താവിനെ പിൻപറ്റുന്നവർ മാതൃകയാക്കുവാൻ ഒക്കെ വേണം. ആമേൻ, ക്ഷമയുടെ സന്ദേശം കാഴ്ചവെക്കുവാൻ ദൈവം ആക്കിയല്ലോ. ഇന്ന് രാത്രി അതിമഹത്തായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രൈസ് ദി ലോർഡ് ആമേൻ അത് ഐശ്വര്യമായി തിരുവചനത്താൽ പ്രഘോഷിക്കുവാൻ കർത്താവെ നിന്റെ ദാസനെ കരങ്ങളിൽ ഉപയോഗിച്ചതിനായി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവമേ, ആമേൻ വരുന്ന നാളുകളിലും അതിശക്തമായി ലോകത്തിന്റെ രക്ഷിതാവിനെ ഉയർത്തുവാൻ പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആമ രോഗികൾ സൗഖ്യമാവുവാൻ ആമേ പൈശാചിക ഭൂതാത്മ ബന്ധനങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ക്രിസ്തു യേശുവിന്റെ ക്രൂശിലെ യാഗത്താലുള്ള രക്ഷ വീണ്ടെടുപ്പ് പ്രാപിക്കുവാൻ അനേകരെ ഒരുക്കുന്ന ശുശ്രൂഷകൾക്കായി നിന്റെ ദാസനെ കരങ്ങൾ ഉപയോഗിക്കണം. വിശേഷാൽ കർത്താവെ ഈ പറമ്പ് ഇങ്ങനെ ആമേൻ സുവിശേഷം ഘോഷിക്കേണ്ടതിന് അവസരമൊരുക്കിയ നിന്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് പ്രിയ ആമേൻ ബെഞ്ചിപുറനോട് പ്രാർത്ഥിക്കുകയാണ്. ഇതിനോട് ചേർന്ന് സഹകരിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, ഹല്ലേലൂയ. ഇതിൽ കടന്നു വന്ന് സംബന്ധിച്ച ആമേൻ എല്ലാ പ്രിയ ദൈവമക്കൾക്കും കേൾവിക്കാർക്കുമായി സ്തോത്രം. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമേ കർത്താവേ. നിന്റെ നാമത്തിന് വേണ്ടി അധികം ആമേൻ പ്രൈസ് ദി ലോർഡ് ധ്വനിപ്പാൻ കൊടുക്കണം. വിശേഷാൽ
ഈ ദൈവവചനം കേട്ട ദൈവജനം ആമേൻ സ്തോത്രം തങ്ങളെ തന്നെ ശോധന ചെയ്ത് ഒന്നുകൂടെ സമർപ്പിച്ച് ഉണർത്തപ്പെട്ട് സുവിശേഷത്തിന്റെ സന്ദേശം പ്രഘോഷിക്കുവാനുള്ള എല്ലാ ആമേൻ പ്രൈസ് ദി ലോർഡ് അതേ പ്രവൃത്തികൾക്കും ഒത്താശ നൽകുന്നവരായി ചേർന്ന് നിൽക്കുവാൻ അധ്വാനിപ്പാൻ ദൈവജനത്തെയും ദൈവദാസന്മാരെയും അധികം ഇരിക്കണമേ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഈ വചനം കേട്ടിട്ട് ഇത് ആർക്കും ശിക്ഷാവിധിക്ക് കാരണമാകരുത്. അവർ ദി ക്രിസ്തുയേശുവിൽ കൂടിയുള്ള നിത്യരക്ഷ പ്രാപിപ്പാൻ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ സ്വർഗീയ മഹത്വത്തിന് യോഗ്യരായി തീർക്കുവാൻ ഇന്ന് ആമേ ഈ രാത്രി കാലം ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേ സ്തോത്രം. അതേ 18, 19, 20 തീയതികളിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം ആമേ സമീപം നടക്കേണ്ടിയിരിക്കുന്ന ആ സുവിശേഷ യോഗം ഏറ്റവും ആമേ അനുഗ്രഹമായി മാറുവാൻ സാഹചര്യങ്ങളെ കാലാവസ്ഥയെ ആമേ അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളെയും അനുഗ്രഹപൂർണ്ണമാക്കി തരണമേ. ജനത്തെ കൂട്ടിവരുത്തണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ. ഇതിനോട് ആദ്യോടന്തം കർത്താവ് എല്ലാ നിലകളിലും ആമേ സ്തോത്രം പ്രാർത്ഥനയിലും സഹകരണത്തിലും പ്രവർത്തനങ്ങളിലും സഹായിച്ച എല്ലാ നിന്റെ മക്കൾക്കും ജനത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. മഹത്വം അതേ മുഴുവൻ അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുയേശുൻ മൂലം ഞങ്ങൾ ഇവയെല്ലാം വിനയമായി അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം. കരുണയുള്ള പിതാവേ, നമ്മുടെ കർത്താവാം യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച വഴി നടക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കാവലും കൂട്ടായ്മയും നാം ഏവരോടും വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ശുശ്രൂഷയിൽ ഭാഗവാക്കളായ എല്ലാ നിന്റെ മക്കളോടും അതേ ദൈവത്തിന്റെ ദാസദാസന്മാരോടും കൂടെ ഇപ്പോഴും ഇന്ന് മുതൽ നീക്കൊണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവ്